അരുവിക്കുന്നിന് മേലെ ചെറുനെല്ലിക്കൊമ്പിൽ ചാരണ മുറിവാലൻ അണ്ണന്മാരുടെ കഥ കേൾക്കാൻ വയോ. മുൻകോപക്കാരൻ ഹീറോ ചെങ്കൂട്ടക്കാരൻ ഇവനോ കൊട കണ്ടാലിടപെട്ടിട്ടകപ്പൊടി പൂരം. പോരാത്തത് കേൾക്കണം കൂട്ടായൊരു മൂന്നാള്. കപ്പും തകിലടി കൊട്ടും കുഴലും അതരികിട കളികിട പടയണി കാണാ. ചേട്ടച്ചാറ് പറയുമ്പോൾ വമ്പം പുലിയ, കാര്യത്തിൽ വന്നിരുമ്പോൾ കുഞ്ഞൻ ചുണ്ടലിയ. ഒരു ചോദ്യം ചോദിച്ചെന്നാൽ ഫലവാതിരി ഉത്തരമേകും. വഴികാട്ടി വഴികാട്ടി പെരുമഴിയാകിടും. തലപുണ്ണാക്കും കാര്യമുണ്ട്. ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇവനില്ല പുകിലുണ്ടാക്കുന്നേ. ഇത് പിരിയാതുള്ള ഫ്രണ്ട്ഷിപ്പ്, പലരും കൊതിക്കുന്നൊരു ഫ്രണ്ട്ഷിപ്പ്. ഒരു തുലാസിൽ തൂങ്ങും നാലാളും ഒരു പോ. ഇവർ കുലകം ചിറ്റൽ കൈസാനേ, ബൈക്ക് ഇവർക്കെന്നും ഒരു ബെൻസാനേ, പറ പറക്കുന്നൊരു ലൈഫാനേ. എക്സ്ക്യൂസ് മീ സാറേ, നിങ്ങൾ ക്യാരക്ടർ കണ്ടാൽ അറിയാം വിടുവായൻ തിരുമന്ദൻ ഇവനോ ക്ലാസ്മേറ്റാ. ഇനിയുള്ളൊരു ഫ്രണ്ടാണവനോ ഈ കൂട്ടിൽ മിസ്റ്റർ ക്ലീന. ടിപ് ടോപ്പിൽ ഹൈജീന ചെറ്റു സ്റ്റൈൽ വേന. ഉടലിൽ ഇവർ രണ്ടാണേലും ഉയരിൽ ഇവർ ഒന്നാണല്ലോ. ഇവനാളൊരു വക്കുണ്ടൽ മറുവാക്കില്ലല്ലോ. മനം പോലുള്ള മംഗല്യം അതിനൊരുക്കുന്നുണ്ട് തന്ത്രങ്ങൾ. ഒരു കടൽ തീരത്തെ ആഘോഷം കൂടാ. ചെറുകടക്കണ്ണിന്റെ കണ്ണാടി അതിൽ മുഖം നോക്കുന്ന താരാണ്. മറുചിരിച്ചേലുള്ള കില്ലാടി ഫെബ്രുവരി 12. നാളെ ഞങ്ങൾ കൂട്ടുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങളുടെ ചന്ദ്രുവിന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആ ചടങ്ങ് നാളെ ഞങ്ങളുടെ ശ്രമഫലമായി നടക്കാൻ പോവുക. സംഭവം ഒരു വിപ്ലവലേന, ഒരു പുലിവാലി പിടിച്ച കല്യാണം. എന്റെ ജെസ്സി, നീ രാവിലെ തന്നെ തുടങ്ങല്ലേ? ഞാൻ നിന്റെ ഫോൺ മലപ്പുറം എടുക്കാത്തതല്ല. നിനക്കറിയാമല്ലോ ചന്ദ്രുവിന്റെ കല്യാണക്കാര്യം പെട്ടെന്നല്ലേ ശരിയായത്. അവന്റെ റിസപ്ഷൻ, മറ്റന്നാളും മാരേജ്, എല്ലാം കൂടി നോക്കാൻ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് അല്ലേ ഉള്ളൂ. അതെ, നീ ഒന്ന് മനസ്സിലാക്ക്, നടന്ന പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. എത്ര പാടുപെട്ടിട്ട് ഈ രണ്ട് വീട്ടിലെ കുറെ നാളായാലോ പ്രേമം തുടങ്ങിയിട്ട്, വല്ല നടക്കോ? ഏടെ മണി, ചായ കൊണ്ടുവന്നിരിക്കുന്നത് എടുത്ത് മോന്ത്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പിന്നെ ചന്ദ്രു, നിന്റെ അമ്മ ഫോൺ ചെയ്യുന്നു. മോനെ, നീ ഇത് എവിടെയാ? അപ്പച്ചന്റെ വീട്ടിലാ. നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വാ, ഇവിടെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി ഇൻവിറ്റേഷൻ ഒക്കെ അഡ്രസ് എഴുതി അപ്പച്ചന് കൊടുക്ക്. നീ ഫോൺ അങ്ങ് തന്നേ. ദേ, അച്ഛൻ എന്തോ സംസാരിക്കണം. നീയാ സീതയ്ക്ക് ഫോൺ കൊടുത്തേ. അച്ഛാ, അവനിത്തിരി ബിസിയാ, ഞാൻ മണിക്ക് കൊടുക്കാം.
ഒരു മിനിറ്റ് അച്ഛാ. ടാ മണി, ദേ ഫോൺ. ഒന്ന് ഉറങ്ങാൻ പോലും സമീപിക്കില്ലടാ ദ്രോഹി. ആരടാ? എന്റെ അച്ഛനാ. ഹലോ അങ്കിൾ. അതെ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ടാ നിന്നോട് പറയുന്നത്. നീ അവനെയും കൂട്ടി നേരെ വേണുവിന്റെ ബാർബർ ഷോപ്പിലേക്ക് ചെല്ലേ. അവിടെ ഹെയർ കട്ടിങ്ങിനും ഫേഷ്യലിനും ഉള്ള കാശ് ഞാൻ കൊടുത്തേപ്പിച്ചിട്ടുണ്ട്. നാളെ റിസപ്ഷൻ ആണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ആ പിന്നെ തിരിച്ചു വരുമ്പോ നീയും ചന്ദ്രനും കൂടി ഓട്ടോയിൽ വന്നാ മതി. ബൈക്ക് പരിപാടി വേണ്ട. ഓക്കെ. പിടി അച്ഛൻ എന്താടാ പറഞ്ഞേ? നിന്റെ അച്ഛന്റെ സ്ഥിരം മിലിറ്ററി ഓർഡർ തന്നെ. ഇവനെ ഒന്ന് വൃത്തിയാക്കി വീട്ടിലെത്തിക്കാൻ. അല്ലെങ്കിൽ മോന്തയിൽ എന്തുണ്ട് വൃത്തിയാക്കാൻ? എടാ ചന്ദ്രു, എന്താ നിന്റെ മോത്തൊരു ടെൻഷൻ? ഒന്നുമില്ല പച്ച. കുറച്ചു കാലം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത്? പ്രേമം, കല്യാണം, വർക്ക് പ്രോബ്ലം, അതിനിടയിൽ ബൈക്ക് മോഷണം. ലൈഫ് അപ്സൈഡ് ഡൗൺ ആയതുപോലെ. നീ വർക്ക് പ്രോബ്ലത്തിനെ പറ്റി ഒന്നും പറയൊന്നും വേണ്ട. നിന്റെ ബോസുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഞാൻ ശരിയാക്കി തന്നില്ലേ? എന്താടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ മോൻ കണ്ട കല്യാണ പയ്യന്റെ ഒരു ലക്ഷണവും ഇല്ല. നീ നാളെ ഇതുപോലെ റിസപ്ഷനിൽ നിന്നാണ്ടല്ലോ. എടാ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലേ നിനക്ക് മനസ്സിലാവായിരുന്നു. നീ ടെൻഷൻ ആകാതെ, ഒരു കല്യാണം ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ കല്യാണം എങ്ങനെയെങ്കിലും തീർന്നാ മതിയായിരുന്നു. ആ എന്താടാ മാച്ച്? അവന്റെ മോന്ന കണ്ടാ തന്നെ അറിഞ്ഞൂടെ പൊട്ടി പാളിഷായിന്ന്. അല്ലടാ നിന്ന് ചെറിയാതെ പൊടട്ടോ വിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവരെയും കൊണ്ട് അവരുടെ അപ്പ പറഞ്ഞ സെലൂണിലേക്ക് പോ. എനിക്ക് സീതയ്ക്കും ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോണം. അപ്പച്ച, ഇവന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ക്രിക്കറ്റും പരിപാടി ഒന്നും നടക്കില്ല. പ്ലീസ് അപ്പച്ച. എടാ ചന്ദ്രു, എനിക്ക് വേണ്ടി പ്ലീസ്ഡാ. ഞാനടിയാ. എടാ ചന്ദ്രു, നാളെ നിന്റെ റിസപ്ഷനാ. അതൊന്നും കുഴപ്പമില്ല, എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. കളിച്ചാലോ? വാ. അതെ, ടോസ് ശരിയായില്ല, റീടോസ് വേണം. അപ്പച്ച, ഇതൊക്കെ പഴയ നമ്പർ. ഹെഡ്സ് ആണ് വീണ്, നമ്മൾ ജയിച്ച്, നമുക്ക് ബാറ്റിംഗ്. അല്ലടാ ശരി, പക്ഷെ നീയൊക്കെ ശരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് വരും. ശരി, ചെയ്തു. പക്ഷേ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ആര ചന്ദ്രു, ഇനി നീ സ്കോർ കൂട്ടിയാ മതി കേട്ടാ. അതെ സാർ, വർക്കിലാണ്. മിസ്റ്റ് പുഷ് ഓപ്പൺ ആയി, ഡെലിവറി ഏകദേശം കഴിയാറായി. ഉടനെ ചെയ്യും. മണി മണി പോണ് പോണ്, ഇവിടെ ഇവിടെ പോണ്, പോണ്, പോണസൻ, വേഗം വേഗം വേഗം. താങ്ക്സ്. ഓ, കളിക്കുന്ന കളിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ വെച്ചോ. ഈ സ്കോർ അടിക്കാൻ ഇനി രണ്ടു മൂന്ന് പേര് വേണ്ടി വരും നിങ്ങൾക്ക്. നീ ആരാ മരമുട്ടിയുടെ മോനെ? ചുമ്മാ വെട്ടാതെ. Catch it, catch it, catch it! Yeah!
അപ്പച്ചല്ല പറയാം ബുക്ക് ചെയ്യാം. ഗാർഡ് വെച്ചിട്ടുണ്ട, ഇപ്പോ വെച്ചില്ലെങ്കിൽ പിന്നെ വയ്ക്കേണ്ടി വരില്ല കേട്ടാ. ഏ നിന്നെ കൊണ്ടൊരു ഒറ്റ ബോൾ ഓടിക്കില്ലടാ, നോക്കിയോ കളി കൊമാണി കിട്ടുക സാറില്ല. മര്യാദയുടെ ബാറ്റ് ചെയ്യും. എന്തോ നാളെ അവിടുന്ന് കാണിക്കുന്നത്? ഇതെന്താണ് കാവടിയാട്ട? ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതല്ലേ? ഒരു ബന്ധം, ഒരു ബന്ധത്തോട് യൂസ്ലെസ്. നാണം കണ്ടവൻ കളി ഇഡിയറ്റ്. ഒരു ക്യാച്ച് മിസ് ചെയ്തതിന് ഇത്ര ഫീലിങ്സ് ആണെങ്കിൽ ഇപ്പൊ പെണ്ണിട്ട് എന്തെറിയാൻ പോണോന്തോ? ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഭയങ്കര ഓർമ്മയാ, എല്ലാം ഓർത്തു വയ്ക്കും, എന്നിട്ട് മനസ്സിലിട്ട് ആലോചിച്ച് ആലോചിച്ച് തല പുണ്ണാക്കും. എടാ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം അപ്പം മറക്കണ്ടേ? എടാ മണി, ഇനി ഇവൻ എന്താണാവോ? അതൊന്നും കുഴപ്പമില്ലടാ, കുറച്ച് ഞാൻ താനെ ചെറിയക്കോളൂ. എന്താടാ അപ്പച്ചാ, ഇവൻ ഇവന് എന്തു പറ്റി? എന്തു പറ്റി?
നീ പറ. ക്രിക്കറ്റ് കളിക്കാൻ പോയി, നീല്ലേ അടിച്ചത്? ആ ബോള് മുകളിലോട്ട് പോയി, പിന്നെ മുകളിലോട്ട് പോയത്? ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി, മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? ഓക്കെ 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 ഓക്കെ, ഇവിടെ കൊണ്ടുപോകണം. എവിടെയാണ്? മിഡിൽ ഓഫ് പ്ലം കേട്ടോ. ഇവിടെ അടികൊണ്ടാ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എന്താ അവന്? അതൊന്നും കുഴപ്പമില്ല പച്ച, കുറച്ച് ഞാൻ താനെ ശരിയാക്കോളും. ഇവൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടം വരെ പിന്നെയും പിന്നെയും ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെയും പിന്നെയും പറയുന്നു. എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി, നീയല്ലടിച്ച്? ബോൾ മുകളിലോട്ട് പോയി, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി, മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ? ഓക്കെ 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 ഓക്കെ, ഇവിടെ കൊണ്ടുപോകണം. ഇവിടെയാണ് മിഡിൽ ഓഫ് പ്ലാൻ കേട്ടോ. ഇവിടെ അടികൊണ്ടാ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല അപ്പച്ച, കുറച്ച് കഴിഞ്ഞാ താനെ ശരിയാക്കോളൂ. ചന്ദ്രു കളിക്കല്ലേ? അപ്പച്ച നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. എന്റെ ബൈക്ക് ഇവിടെ. നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നോ? എപ്പോ? നാലഞ്ച് ദിവസമായടാ. നാലഞ്ച് ദിവസമായിരുന്നോ? പിന്നെ നിങ്ങളൊക്കെ എന്താ എന്റെ അടുത്ത് പറയാത്തെ? അപ്പച്ച പെട്ടെന്ന് എന്ത് പറ്റിയോ? എടാ അവൻ വെറുതെ അഭിനയിക്കുക. നീ അവനെയും കൂട്ടി സലൂണിൽ പോയിട്ട് വീട്ടിലേക്ക് വാ, ഞാനും മണിയും കൂടെ പോയിട്ട് ഇൻവിറ്റേഷൻ ബാക്കി കൊടുത്തിട്ട് വരാം. സലൂൺ എവിടെയാ? അതാ അവനറിയാം, നിങ്ങൾ വിട്ടോ. മാറാ. അവന്റെ കുഞ്ഞമ്മയുടെ മോള് മേളിലോട്ട് പോയി, എന്ത് പറ്റി? എന്റെ ബൈക്ക് ഇവിടെ പോയി. ഇത് കുറച്ച് ഓവറാ. സ്വന്തം ബൈക്ക് കാണാതായത് പോലും അവന് ഓർമ്മയില്ലെന്ന്. എടാ നിനക്കറിയില്ല അവനെ, അവൻ ഇങ്ങനെ എത്ര പ്രാവശ്യം പണി തന്നിട്ടുള്ളതാ. എനിക്ക് മാത്രമല്ല, എന്റെ ഓഫീസിലുള്ള പലർക്കും കൊടുത്തിട്ടുണ്ട് അവൻ. ഭയങ്കര ആക്ടറാന്ന് അവന്റെ വിചാരം. ഹലോ ആ സീതേ, പറടാ. ഡേയ് അവന്റെ അടുത്ത് ചുമ്മാ കളിക്കലെന്ന് പറടാ. അപ്പച്ച വണ്ടി എടുത്ത്. എന്താണ് വണ്ടി എടുത്തെന്ന്? അപ്പച്ച അവന് ബാർബർ ഷോപ്പിലേക്കുള്ള വഴി അറിയില്ലെന്ന്. എന്ത്? അതുകൊണ്ട് അവൻ അവന്റെ സ്വന്തം കല്യാണത്തെ കുറിച്ച് പോലും ഓർമ്മയില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടിട്ട് വീട്ടിലേക്ക് വരാൻ പറ, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്റെ ബൈക്ക് എവിടെയാ? എടാ നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നു. എപ്പോ? എന്റെ ഫേവറേറ്റ് ബൈക്കല്ലേ അത്? എടാ അത് കാണാതെ പോയിട്ട് നാലഞ്ച് ദിവസമായി. നാലഞ്ച് ദിവസമായിരുന്നു? പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് പറയാത്തെ? എടാ മതിയാക്ക്, ഇവരോട് നിർത്താൻ പറഞ്ഞേ, നമുക്ക് അകത്തേക്ക് പോ. പിന്നെ അകത്തേക്ക് പോയിട്ട് ആരും മിണ്ടരുത്, പ്രത്യേകിച്ച് നീ. ചന്ദ്രു വാ. എടാ ഇതൊക്കെ ഇവന്റെ നമ്പറാ, നിങ്ങക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വിഷുവിന്? ഒരാഴ്ചയോളം ഇവനെന്നെ വട്ടാക്കിയത്, വെറുതെ മനുഷ്യനെ മനക്കെടുത്താൻ. എനിക്കിവനെ നിങ്ങളൊക്കെ മുമ്പേ അറിയാം.
ഇതൊന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്. അവന്, നീ, ഞാൻ, അപ്പച്ചൻ എല്ലാവരും ഓർമ്മയുണ്ട്. ബൈക്ക് മോഷണം പോയത്, നാളത്തെ റിസപ്ഷൻ, കല്യാണം, ഇതൊന്നും ഓർമ്മയില്ല. കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. ഇവിടെയാണ് ഇപ്പൊ നടക്കുന്ന ഒന്നോ ഒരു 5 മിനിറ്റ് കൂടുതൽ അവന് ഓർമ്മയില്ല. അവൻ പറയുന്നത് അപ്പൊ അപ്പൊ തന്നെ അവൻ മറന്നുപോകും. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ താന് ശരിയാക്കോളും. എപ്പോഴാ എന്റെ പൊന്നു സച്ചിന് 100-ാമത്തെ സെഞ്ചുറി അടിക്കുന്നത്? സ്ഥിത, ഇനിയിപ്പോ ഇവന് നിധി ഓർമ്മ ആണോ? ആർ ചന്ദ്രശേഖർ. അളിയ, ചെറുക്കൻ എന്റെ പേരാണല്ലോ. നിധി പട്ടേൽ. പക്ഷെ പെണ്ണ് ഏതൊരു ഹിന്ദിക്കാരിയാണ് തോന്നുന്നു. ആരുടെ കല്യാണാടാ? എന്താ പാപ്പ? മോനെ ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടടാ. വേണ്ട. അയ്യോ മോനെ, തണുത്തു പോകൂടാ. ഓ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വരാം. എടാ, ഇപ്പൊ നീ ഇത് കുടിച്ചില്ലെങ്കിൽ അമ്മൂമ്മ എന്നെ വഴക്ക് പറയൂടാ. വരാം വരാം. മിണ്ടരുത്. നീയും അപ്പാപ്പനെ അറിയാലോ, പുള്ളി എങ്ങനെ ഇത് അറിഞ്ഞ? നാളെ TV-യിൽ വരും. ഏത് ചാനലില്? ചൂടാറുന്നതിന് മുമ്പ് കുടിച്ചോ. അപ്പം ചെല്ലു. ആ കൊട. എന്താടാ അത്? ബൂസ്റ്റ്? എനിക്ക് ബൂസ്റ്റ് വേണ്ട. അപ്പച്ച, എനിക്ക് വെള്ളം മതി. അപ്പച്ച, എനിക്ക് ടോയ്ലറ്റ് വരെ ഒന്ന് പോണം. എന്തിന്? ടോയ്ലറ്റിൽ ഇപ്പൊ എന്തിനാ ആൾക്കാർ പോകുന്നത്? വാ, പുറത്തോട്ട് പോയിട്ട് റൈറ്റ്, പിന്നെ റൈറ്റ്. അതിനെന്തിനാ ഇത്ര സീരിയസ് ആവുന്നത്? ഞാനും ഇവിടെ പോയിട്ട് വരാം. എന്തിന്? എനിക്ക് കുട്ടിക്കൂടെ. അപ്പച്ച, പോന്നില്ലേ? ഞാൻ പോയി. വാ. എനിക്ക് അപ്പച്ചൻ പറയുന്ന ശരിയെന്ന് ഒന്ന്. ചന്ദ്രു, കുടിക്കടാ, ബൂസ്റ്റാടാ. എനിക്ക് വെള്ളം മതി. ഇപ്പോഴല്ലടാ നീ വെള്ളം കുടിച്ച്. വെള്ളം കുടിച്ചെന്നോ? എപ്പോ? അപ്പച്ച, ടോയ്ലറ്റ് എവിടെയാ?
എടാ മൈലാജി, ഇപ്പോഴല്ലേ നീ ടോയ്ലറ്റിൽ പോയത്? ഞാൻ ടോയ്ലറ്റിൽ പോയിന്നു. എപ്പോ? എന്താ ഇപ്പൊ ചെയ്ത്? എടാ നീയെങ്കിലും കുറച്ച് വെള്ളം താടാ. ചന്ദ്ര, നീ കളിക്കല്. എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇതെന്തെങ്ങനെ ചൂടാവുന്നേ? ഞാൻ വെള്ളമല്ലേ ചോദിച്ചോളൂ. മതി മതി, കുറച്ച് നേരാ ഞങ്ങൾ സഹിക്കുന്നു. ഈ അപ്പച്ചൻ എന്തു പറ്റി? എനിക്ക് ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചെന്നേ. ആ പുല്ലേ, നിർത്തി എന്റെ വേഷം. വിട്, നമുക്കിതിന് ഡോക്ടറെ കാണിക്കാം. എടാ ഇവനൊരു പ്രശ്നമില്ല, വെറുതെ. ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് അവനെ വിളിച്ചൊന്ന് ചോദിക്കാം. പക്ഷെ ഇതൊക്കെ ഇവന്റെ നമ്പർ ആണെന്നെങ്ങാനും പിന്നെ ഞാൻ അറിഞ്ഞ. എന്റെ സ്വഭാവം അറിയും. എന്റെ ബൈക്ക് എവിടെയാ? നീ കേറ്, ഞാൻ കാണിച്ചുതരാം. എടാ എനിക്ക് ഇവനോട് സംസാരിക്കാനുണ്ട്, നിങ്ങൾ പുറകെ വാ. എന്തു പറ്റി? പറയാം. അവരെങ്ങോട്ടാ പോയത്? അറിയത്തില്ല, ചന്ദ്രനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു. എന്നോട് പുറകെ ചെല്ലാൻ പറഞ്ഞു. അപ്പച്ച അവന്റെ കള്ളക്കളിയൊക്കെ ഇപ്പൊ പൊളിക്കും. അപ്പച്ചനോട് അവന്റെ കളി. എനിക്ക് തോന്നുന്നത് ശരിക്കും അവനെന്തോ പ്രശ്നം ഉണ്ടെന്നാ. സംഗതി ഭയങ്കര സീരിയസ് ആടാ. അവൻ അവിടം തൊട്ട് ഇവിടം വരെയും ശ്വാസം പോലും വിടാതെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുള്ള, അതും അതേ ടൈമിങ്ങിൽ തന്നെ. ഞാനും അതിന് കൊച്ചുകുട്ടികൾക്ക് മറുപടി കൊടുക്കുന്ന പോലെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊന്നും അവന്റെ തല കീറുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഇത് അഭിനയല്ല. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഇതല്ലേ ഞാൻ അന്നേരം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളല്ലേ വിശ്വസിക്കാഞ്ഞത്. എടാ എനിക്കിപ്പോ പേടിയാവുന്നറ. സംതിങ് ഈസ് സീരിയസ്ലി റോങ്. നിധിയ, എന്ത് ചെയ്യണം? തൽക്കാലം നീ ഡോക്ടറെ കാണുന്നവരോ ഒരു ഫോണും അറ്റൻഡ് ചെയ്യണ്ട. മണി, നീ അവന്റെ അപ്പനെ ഒന്ന് വിളിക്ക്. ഇൻവിറ്റേഷൻ കൊടുത്തോണ്ടിരിക്കുക, ചോദിച്ചാൽ ലേറ്റ് ആവും. കൊല്ലത്തോ കോട്ടത്തോ എവിടെയെങ്കിലും ആണെന്ന് പറയാ. ഞാൻ വിളിക്കാം, എന്നിട്ട് പറയാം അവന്റെ റിലേ പോയത് നീ കാരണമെന്ന്. ഞാൻ കാരണം? പിന്നെ നിന്നോട് ആരാടാ പറഞ്ഞ? ആ പന്ത് എങ്ങനെ അടിക്കാം? നിർത്ത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചന്ദ്രു, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എടാ നീ അവനെ അങ്ങോട്ട് വാടാ പ്ലീസ്. അതൊന്നും കുഴപ്പമില്ലടാ, കുറച്ച് ഞാൻ താനെ ശരിയാക്കുള്ളൂ. മണിയല്ലേ അടിച്ചത്? ആളും ഉള്ളോട്ട് പോയി. മിസ്സായില്ലേ? കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. പിന്നിലേക്ക് പോയി. കുഴപ്പമൊന്നുമില്ല, എക്സ്റേ ഞാൻ നോക്കി. രണ്ടു ദിവസം കൂടെ കിടന്നിട്ട് പോയാൽ മതി, പൊയ്ക്കോളൂ. ഗുഡ് ഈവനിങ് സർ. പറയൂ. തലയിടിച്ച് താഴെ വീണു. നാല് പേരോ? അല്ല, ഇവൻ മാത്രം. ആ ഇരിക്കൂ, ഇരിക്കൂ. തലയില് മുറിവൊന്നുമില്ല. എന്താ പേര്? ചന്ദ്രു. എങ്ങനെയാ വീണത്? ചോദിച്ചത് കേട്ടില്ലേ, ഇയാൾ എങ്ങനെയാ വീണെന്ന്? സാർ, ആക്ച്വലി ഞങ്ങളെ ഈ ഡിഗ്രിയൊക്കെ പാസ്സായിട്ട് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ ഭയങ്കര ബിസിയായ കാരണം അങ്ങനെ കളിക്കാനൊന്നും സമയം കിട്ടാറില്ലേ.
അപ്പൊ ഇന്ന് രാവിലെ കുറച്ച് ഫ്രീ ടൈം കിട്ടി. അപ്പോ ഒരു എക്സസൈസിന് വേണ്ടിട്ട് ക്രിക്കറ്റ് കളിക്കാന്ന് വിചാരിച്ചു. എന്റെ വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ടില്ലേ. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാ മാച്ച് അങ്ങ് സീരിയസ് ആയി. ഒരു ക്രൂഷ്യൽ സ്റ്റേജില് എന്റെ ബോള് ദൈവൻ ആവശ്യമില്ലാണ്ട് മേലിലേക്ക് അടിച്ചു നോക്കി. ആ പന്ത് പിടിക്കാൻ പോയപ്പോഴാ ദൈവൻ താഴെ വീണ് തലയടിച്ചത്. ക്രിക്കറ്റ് കളിച്ച് താഴെ വീണു, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് സാർ. അതിനുശേഷം ഇവനൊന്നും ഓർമ്മയില്ല, പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. ചെവിന്ന് രക്തമല്ല വന്നോ? ഇല്ല ഡോക്ടർ. ഛർദിച്ചോ? ഇല്ല. തലകറക്കം ഉണ്ടോ? ഇല്ല. ക്രിക്കറ്റ് കളിക്കാൻ പോയി, ഇയാൾ അടിച്ചു, ബോള് മേളിലേക്ക് പോയി, എന്നിട്ട് ക്യാച്ച് എടുക്കാൻ പിന്നിലേക്ക് പോയപ്പോ ഇയാള് കാല് സ്ലിപ്പായി താഴെ വീണു. തലയുടെ ഇവിടെ അടിച്ചു, ഇവിടെയാണ് മെഡുല ഒബ്ലോങ്കേറ്റ. കറക്റ്റ്. ഇവിടെ അടി കൊണ്ടാൽ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാകും, മനസ്സിലായോ? അതൊരു പ്രശ്നമല്ല, കുറച്ച് കഴിയുമ്പോ താനേ ശരിയായിക്കൊള്ളും. സാർ ഇത് തന്നെ ഇവനും പറയണേ. ഇയാളും ഇത് പറയുന്നുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യൻ, സ്മാർട്ട് ബോയ്. പ്രശ്നമേ അത് തന്നെയാ ഡോക്ടർ, ഇവ ഇത് തന്നെയാ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. This is normal. അയാൾ എന്തെങ്കിലും പറയും, പിന്നെ അത് മറന്നുപോകും, പിന്നെ വീണ്ടും പറയും, പിന്നെ വീണ്ടും മറന്നു പോകും, പിന്നെ പറഞ്ഞോണ്ടേ ഇരിക്കും. Nothing to worry. This is a case of temporary memory loss. ഡോക്ടർ ഇത് എപ്പോ ശരിയാവും? സീരിയസ് ആയിട്ടുള്ള സിംപ്റ്റംസ് ഒന്നുമില്ല. എനിവേ നിങ്ങൾ പോയിട്ട് ഒരു സിടി സ്കാൻ എടുക്കുക, അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ചന്ദ്ര എവിടെടാ? സ്കാനിങ്ങിന് വേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് എ ടി എം വരെ പോയിട്ട് വരാം. ഇത് ചന്ദ്രന്റെ ഫോണിൽ നിധി വിളിക്കുന്നു. വേണ്ടടാ, ഇപ്പൊ അറ്റൻഡ് ചെയ്യണ്ട, സ്കാൻ റിപ്പോർട്ട് വരട്ടെ. അപ്പച്ച, ആശുപത്രി ഫ്രണ്ടിൽ ഇരുന്നാണോ സിഗരറ്റ് വലിക്കുന്നത്? ഇയാൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? എന്താ അപ്പച്ച ഇവിടെ വന്ന് നിൽക്കുന്നേ? അപ്പച്ച, ഈ തല സ്കാൻ ചെയ്താൽ എക്സാക്ട്ലി എന്തൊക്കെ മനസ്സിലാവും? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ പറയാ പച്ച? ശരി പറയാ, മനുഷ്യ ശരീരത്തിൽ എവിടെ സ്കാൻ ചെയ്താലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചന്ദ്രന്റെ തലയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്കാനിങ്ങിൽ കുറച്ച് മെഡിക്കൽ വിഷയങ്ങളുണ്ട്, അത് ഡോക്ടേഴ്സിന് മാത്രമേ പറയാൻ കഴിയൂ. ബട്ട് അവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, പേഷ്യൻ ഹിസ്റ്ററി. നമ്മുടെ ചന്ദ്രു, അവനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ചന്ദ്രു കുറച്ചു കാലമായിട്ട് മൈൽഡ് ഡിപ്രഷനിലാണ്, അത് കുറെ നാളായി കൂടുതൽ വഷളായി. അതിന്റെ കൂടെ മനശല്യം, മനോവിഷമം, മനപ്രയാസം, ഇതെല്ലാം കൂടി അവന്റെ മനസ്സിലിരുന്ന് ഞെരുങ്ങി 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 പൊട്ടിത്തെറിച്ച് പുറത്തിറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു. ഇറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ എ ബ്രേക്കിംഗ് പോയിന്റ്. ആ ബ്രേക്കിംഗ് പോയിന്റിലാണ് നീ അടിച്ച ഷോട്ട്. അത് അവനൊരു ഷോക്കായിട്ട് അവന്റെ ഉള്ളിലുള്ള അപ്രഷൻ, ഡിപ്രഷൻ, സപ്രഷൻ, ആൻസൈറ്റി, ഫോബിയ, ഡിസോർഡർ, കഷ്ടം, നഷ്ടം, മോശം എല്ലാം പൊട്ടിത്തെറിച്ചു. എങ്ങോട്ടാ? പോകാറായിട്ടില്ല, ഇനിയുണ്ട്. ഇതവന്റെ ചരിത്രം മാത്രം, ഇനിയുണ്ട് വേറെ പ്രശ്നങ്ങൾ. ചന്ദ്ര പറയുന്ന പോലെ മെഡൽ ഓബ്ലോങ്ങേറ്റിൽ അടി കൊണ്ടത് മാത്രം കാരണമാവണമെന്നില്ല. അതായത് നമ്മുടെ ബ്രെയിനിൽ സെരിബ്രം, സെരിബലം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കോർപ്പസ് കലോസം, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, പിന്നെ അതിന് ചുറ്റുള്ള വേറെ ചില മാറ്റർ, ഇതിൽ ഏതിലടി കിട്ടിയാലും മതി. എന്ത്? അല്ല, സീത വരുന്നുണ്ടാവും, വരണമല്ലോ. പിന്നെ നമ്മളെ തലച്ചോറിനെ നെർവ്സും കെമിക്കൽസും ആണ് കൺട്രോൾ ചെയ്യുന്നത്. അടി കൊണ്ടതുകൊണ്ട് ഈ കെമിക്കൽസ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയാലും ആ കുഴഞ്ഞ കെമിക്കൽസ് റീസെറ്റായി ക്ലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലേ?
നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയുവാണെങ്കിൽ തമിഴിലൊരു പടം ഉണ്ടല്ലോ, ആ സേതു, അതിലെ ഹീറോ വിക്രമിന്റെ തല ക്ലൈമാക്സ് സീനിൽ ഒരു വലിയ പാറയിലിടിക്കുന്ന രംഗം, അതിനുവേണ്ടി ചില ഗ്രാഫിക് വർക്കൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. തലമണ്ട പൊട്ടി തലച്ചോറൊക്കെ വെളിച്ചാടി രക്തം കട്ട പിടിച്ച് എനിക്കെന്തോ ഡോക്ടർ പറഞ്ഞാ ഭേദം തോന്നുന്നു. ഇതല്ലടാ പോത്തെ, പച്ച മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന്. എന്നാലും മിണ്ടാണ്ടിരിക്കല്ലേ, ഓരോന്നും ചോദിച്ചുകൊണ്ട് വന്നോളൂ. ശാപം. നീ എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകണം. ഇയാളുടെ കൂടെ വിട്ടിട്ട് പോലേ. ഇതിലേതാ മിഡിലോ അവളാ? ഇതാണ് മിഡിലോ ബ്ലാക്ക്. ഇതാരുടെ സ്കാനർ? എവ്രിതിങ് ഈസ് നോർമൽ. ഇന്നൊരു ദിവസം അയാള് ഇവിടെ കിടക്കട്ടെ, ആരെങ്കിലും ഒരാൾ കൂടെ ഇരുന്നാ മതി, പേടിക്കാനൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും ശരിയാകും. അപ്പൊ ഇന്ന് തന്നെ പോകാൻ പറ്റില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു ഹെഡ് ഇഞ്ചുറി കേസ് രജിസ്റ്റർ ചെയ്താൽ മിനിമം 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഇയാൾക്ക് സംഭവിച്ചാൽ നിങ്ങൾ എന്നെ പറയൂലേ? ഓ ആ ദാ കണ്ട, അതുകൊണ്ട് ഇന്ന് ഇയാൾ ഇവിടെ അഡ്മിറ്റ് ആവട്ടെ. അയ്യോ, നാളെ അവന്റെ നാളെ ഒന്നുമില്ല സർ. ഇയാളുടെ വീട്ടിലറിയിച്ചു കാണുമല്ലോ അല്ലേ? ഇല്ലേ സർ, പറഞ്ഞാൽ അവർ പേടിക്കില്ലേ? അതുകൊണ്ട് വീട്ടിലറിയിക്കേണ്ടെന്നാണോ? ഇൻ കേസ് നാളെ അയാൾ നോർമൽ ആയില്ലെങ്കിൽ നഴ്സ് നിങ്ങൾ നേരെ പോയിട്ട് അയാളുടെ വീട്ടിൽ ഇൻഫോം ചെയ്യുക. ആ പേഷ്യന്റിന് 7th number വാർഡിൽ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. ആ നിങ്ങൾക്ക് പോകാം. അവന്റെ വീട്ടിൽ ഈ കാര്യം പറഞ്ഞാലോ അപ്പച്ചാ? പോടാ, പോത്ത് പോലെ വളർന്നു കഴുത, ഈ പ്രായത്തിൽ ക്രിക്കറ്റ് കളിച്ച് താഴെ വിടുന്നു പറയണം. അതല്ല അപ്പച്ചാ, വേറെന്തെങ്കിലും കാര്യം പറയാലോ. കല്യാണ ആവശ്യമായിട്ട് പോയപ്പോ ബൈക്കിന്ന് വേണമെന്ന് പറയാലോ അപ്പച്ചാ. അവന്റെ വീട്ടിൽ ഈ കാര്യം ഇപ്പൊ അറിയണ്ടെന്നാ ഞാൻ പറയുന്നത്. ചന്ദ്രുന്റെ അമ്മയെ പറ്റി എനിക്കറിയാം, അവരീ കാര്യമൊക്കെ അറിഞ്ഞ ഒരുപാട് വിഷമിക്കും. പിന്നെ നിധിയുടെ വീട്ടിൽ ഇക്കാര്യം അറിഞ്ഞ അതോടെ എല്ലാം കൊഴിയും. അതെ, ഇപ്പൊ അവന്റെ വീട്ടിലറിയിച്ചിട്ട് ഒരു കാര്യമില്ല. അവര് വന്നാലും ഇവിടെ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകുമെന്ന്? ആരോടും പറയണ്ട, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. നിധിക്ക് ചന്ദ്രുവിന്റെ മൊബൈലിൽ നിന്ന് അവൻ അയക്കുന്ന രീതിയിൽ ഒരു SMS അയക്കാം. അത് നല്ല ഐഡിയ. സിസ്റ്റർ, സിസ്റ്റർ, അമ്മച്ചി, ആ സിസ്റ്റർ ഒന്ന് വിളിക്കാവോ? മോളെ മോളെ, ആ പേഷ്യന്റ് ദാണ്ട വിളിക്കുന്നു. ഇപ്പൊ വരാ സാർ. എടി പ്ലീസ് ഡി, നീ ഒന്ന് ചെല്ലടി. പോടി, ഞാൻ എത്ര തവണ പോയതാ, എന്നെ കൊണ്ടുപോയ. സിസ്റ്റർ, സിസ്റ്റർ, എക്സ്ക്യൂസ് മീ, ഞാൻ വിളിക്കാം. സിസ്റ്റർ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ഏ, ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഈ ജോലി ചെയ്യാൻ കുറച്ച് ക്ഷമയൊക്കെ വേണം. സാർ, അയാള് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തു മനസ്സിലാവുന്നില്ല? അയാൾ മലയാളമല്ലേ പറയുന്നത്? അതെ സർ, പക്ഷേ അയാൾ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. 10th class ഗുസ്തിയുമായി നഴ്സിംഗിന് പോയാൽ ഇങ്ങനെ ഇരിക്കും. ഐ വിൽ അറ്റൻഡ് ഹിം. ഹായ് ഡോക്ടർ. ഹലോ. യെസ്, ടെൽ മീ. ഞാനും കളിക്കുമായിരുന്നു, ഇപ്പൊ ടൈം കിട്ടാറില്ല. മണിയല്ലേ അടിച്ചത്? മണി അടിച്ചെന്നോ? എവിടെ? ബോൾ മുള്ളോട്ട് പോയി, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എടാ, ചന്ദ്രയുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. ഓ, ഞങ്ങളുടെ MD ഒടുക്കത്തെ തെറി വിളി.
അപ്പോ ഓക്കെ. നീ നിതിക്ക് എസ് എം എസ് അയച്ചോ? ആ റിപ്ലൈ വല്ലതും വന്നാ ഒന്ന് പറയട പറയൂ സാർ. സാർ ഞങ്ങൾ ഈ ദേ ഇവിടെ ക്യാൻറ്റീൻ എടുത്തുണ്ട്. ഓക്കെ സാർ, ഞങ്ങളോട് വരാം, ഞങ്ങളോട് വരാം. ഓക്കെ സാർ. ആ ആരാ എടാ? നമ്മുടെ മദൻ സാറല്ലേ, എച്ച് ആർ മാനേജർ. നമ്മളെ ഡോക്ടർ ഹരിദാസുമായിട്ട് പരിചയപ്പെടുത്തിയ പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ബാക്കിലെ പാർക്കിങ്ങില് പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ നീ എ ടി എമ്മിൽ നിന്ന് കാശ് എടുക്കാൻ വേണ്ടി പോയില്ലേ? അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് ഫ്രണ്ടിനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. ആ നേരത്ത് ഞാൻ എവിടെയായിരുന്നു? ഓ ഇപ്പൊ അതാണല്ലോ അത്യാവശ്യം. എന്താ അപ്പച്ച, ആരെ അറിയിക്കണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്? എടാ ആ സമയത്ത് ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മദൻ സാറിന്റെ ഒക്കെ ചന്ദ്ര ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. മദർ പ്രോമിസ്. എന്തോ നാടേത്, ബോധമൊന്നും ഇല്ല നിനക്കൊന്നും. എടാ നാളെ കല്യാണം കഴിക്കാൻ മുടച്ചിരിക്കേ, അവനെ കൊണ്ട് നീയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കണേ. അത് സാറ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. എന്തോന്ന് വിചാരിച്ചില്ലെന്ന്? എത്ര വയസ്സാണ് നിനക്കൊക്കെ, ഇപ്പോഴും കൊച്ചു പിള്ളേരെന്നാണ് വിചാരം. എടാ നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുമായി. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ശരിയാവുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് തലയടിച്ച് താഴെ വീണത് കൊണ്ടുണ്ടായ ടെമ്പററി മെമ്മറി ലോസ് എന്ന് പറഞ്ഞു. പിന്നെ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുമെന്നും പറഞ്ഞു. ഓ മെടു മുതല അല്ല മടല മൃദുല, അതിൻ്റെ പഴയ ചരക്കിൻ്റെ പേര് മടോണ എന്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു, പേര് പ്രകാശ്. നല്ല മനുഷ്യൻ. അവന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സെക്കൻഡ് ഷോയ്ക്ക് പൊക്കോണ്ടിരിക്കുന്നത് ഒരു പട്ടി പെട്ടെന്ന് കുറുക്കച്ചാടി അവൻ തപ്പയെന്ന് ഒരു വീഴ്ച, തല വന്ന് റോഡിൽ ഒരു അടി. ഇവിടെ ഈ സ്ഥലത്താണ് പേരൊന്നും തന്നെ. അവിടെ അടിയണതിന് ശേഷം പിന്നെ ഓർമ്മയില്ല, ഒരു മെമ്മറി. നല്ലൊരു പെണ്ണുമുള്ള. എന്നിട്ട് ഓർമ്മ തിരിച്ചു കിട്ടിയ സാർ? ഓർ എപ്പോഴാണ് സംഭവിച്ചത്? അത് ഏതാണ്ടൊരു 10-15 വർഷം. 15 വർഷം? പിന്നെ 14 വയസ്സുള്ളൂ എന്റെ ഇളയ മോൻ. എനിക്കറിഞ്ഞൂടെ ഇതൊരു ശരിയല്ലേ. എടാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളിയല്ല, എന്തും എപ്പോഴും എങ്ങനെയാണ് സംഭവിച്ചത്. സോ ബി കെയർഫുൾ. നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ. കുറച്ച് നാളായി പ്രകാശിന്റെ വീട്ടിലൊന്ന് പോയിട്ട്. എന്തിനാ പങ്കേരി ഇങ്ങോട്ട് വന്നേ? നമ്മളെ പേടിപ്പിക്കാനോ? നല്ല ഒന്നും അയാളുടെ വായിൽ വരില്ലേ? പങ്കേരോ പങ്കേരുടെ. എടാ അയാൾ വെള്ളം അടിച്ചിട്ട് ഓരോന്നും പറഞ്ഞതാ, നീ സീരിയസ് ആയിട്ട് എടുക്കാതെ. അല്ലടാ മദൻ സാർ പറഞ്ഞ് ശരിയാ, അയാൾക്ക് ആ പ്രകാശന് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല. നമ്മളിനി എന്താ ചെയ്യാ? അവന്റെ അമ്മയോട് നിധിയോട് ഞാൻ എന്താടാ പറയാ? പാവം, എല്ലാം ശരിയാവൂടാ. ശരിയാവില്ലേ അപ്പച്ച, നമ്മൾ എന്ത് തെറ്റാ ചെയ്ത്? ക്രിക്കറ്റ് അല്ലേ കളിച്ചുള്ളൂ. അളിയ അവന് ഒരു കുഴപ്പമില്ലടാ, ഡോക്ടർ പറഞ്ഞില്ലേ നാളെ രാവിലെ ആകുമ്പം എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കെ, അവന്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. നമ്മുടെ ചന്ദ്രുവിന് ഒന്നും സംഭവിക്കില്ല. നമ്മളെന്താ ഹോസ്പിറ്റലില്? ആരെ കാണാനാ? നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് അവൻ സംസാരിച്ചോണ്ടിരിക്കും. അവൻ നല്ലപോലെ ഒന്ന് ഉറങ്ങട്ടെ, അവനിപ്പോ റെസ്റ്റാണ് ആവശ്യം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. കല്യാണ ജോലികളെല്ലാം പെൻഡിങ് അല്ലേ. പക്ഷെ ഒരു കാര്യം, നാളെ രാവിലെ നേരത്തെ എത്തണം. അവൻ വല്ലതും ചോദിച്ചാ എനിക്കൊന്നും പറയാറിഞ്ഞൂടാ. പിന്നെ അവൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണം. ആ ശരി. രാവിലെ തന്നെ വരണേ. നീയല്ലടിച്ചത്? എടാ നീ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. ആ ലൈറ്റ് ഓഫായി, ബാ കിടക്കാം. ഇവിടെ അടിയുണ്ടാ?
ആ ഷോക്കില് ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എടാ ഇനി മിസ് ആവില്ല, അതൊന്നും കുഴപ്പമില്ല, ഒന്ന് കിടക്കടേ. ഇത് തരൂ മാമ പ്ലീസ്. താങ്ക്സ്. എന്താടാ നീയല്ലേ അടിച്ചത്? എടാ ഞാൻ തന്നെ അടിച്ച, ഞാൻ ഇനി അടിക്കില്ലടേ. ഒന്ന് പോയി കട, ദൈവത്തെ ഓർത്ത് ഒന്ന് ഉറങ്ങണേ. ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം ശരിയാവുന്നില്ല ഡോക്ടർ പറഞ്ഞത്. സാധാരണഗതിയിൽ ശരിയാകേണ്ടതാണ്. Sometimes it might take a little long. It can be in the afternoon. ഡോക്ടർ, അവനെ ഇപ്പോ ഡിസ്ചാർജ് ചെയ്യണം. എന്താ? അവനെ ഇപ്പോ ഡിസ്ചാർജ് ചെയ്യണം ഡോക്ടർ. നിങ്ങൾ പറയുന്ന സമയത്തൊന്നും അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂല. എന്താ? ഒരു ആക്സിഡന്റ് കേസ്. ഡോക്ടർ ഒന്ന് വേഗം വരണം. ശരി, വരാം. ചെല്ല്. അതെ, ഹോസ്പിറ്റൽ റൂൾസ് പ്രകാരം എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ ചീഫ് ഡോക്ടർ വന്ന് കാണാതെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്നാലേ ഞങ്ങൾക്ക് ഡിസ്ചാർജ് സമ്മറി പോലും എഴുതാൻ പറ്റൂ. മാത്രമല്ല അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 10 മണിക്ക് തുറക്കും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ചന്ദ്രുവിന്റെ കല്യാണം നടക്കും. അതെ, ഇന്ന് വൈകുന്നേരം അവന്റെ റിസപ്ഷനും നടക്കും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നടക്കും. അവൻ ഓർമ്മ തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും അവൻ്റെ കല്യാണം നടക്കും. ഇപ്പം തന്നെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് കടത്തണം. അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് കടത്തണം. അവൻ എപ്പോൾ ഓർമ്മ തിരിച്ച് കിട്ടിയാലും, അത് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും, അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊന്നും അവന് നഷ്ടപ്പെടാൻ പാടില്ല. അവൻ ആഗ്രഹിച്ചതൊക്കെ അവൻ നേടിയിരിക്കണം.
നമ്മുടെ ചന്ദ്രന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മൾ അവൻ ഇവിടെ നിന്ന് വീട്ടിൽ കൂട്ടി കൊണ്ടുപോയിട്ട് അവസാനം അവന്റെ വീട്ടുകാർക്കല്ലേ മനസ്സിലായ? ഈ വിവരം നമ്മളായിട്ട് അറിയിച്ചാലും ഇനി അവരായിട്ട് കണ്ടുപിടിച്ചാലും കല്യാണം മുടങ്ങും. ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ എപ്പോ വേണമെങ്കിലും ഓർമ്മ തിരിച്ച് കിട്ടാമെന്നല്ലേ. ഇനിയിപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ ഓർമ്മ തിരിച്ച് കിട്ടിയാലോ? ആരും അറിയാതെ തന്നെ പ്രശ്നം തീരില്ലേ. അതുകൊണ്ട് ലെറ്റ് അസ് ടേക്ക് എ ചാൻസ്. പക്ഷെ അപ്പച്ച, അവനെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകും? ചന്ദ്രു, ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി. കളിക്കിടയിൽ ഒരു മണ്ടൻ ദൈമണി ഞാൻ എറിഞ്ഞൊരു പന്ത് അനാവശ്യമായി അടിച്ചു പൊക്കി. ആ ക്യാച്ച് എടുക്കാൻ വേണ്ടി പുറകോട്ടോടിയ നിന്റെ കാല് സ്ലിപ്പായി, നീ തലയടിച്ച് താഴെ വീണു. ആ ഷോക്കിൽ ഏതാണ്ട് ഒരു വർഷക്കാലമായി നടന്ന എല്ലാ സംഭവങ്ങളും നീ മറന്നു. ഈ ഒരു വർഷത്തിനിടയിലാണ് നീ നിധി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും. പിന്നെ നിങ്ങളുടെ പ്രണയം അതിവേഗം വളർന്നു. കെട്ടിയാൽ അവളെ കെട്ടുള്ളൂ നീ വാശി പിടിച്ചു. ആദ്യം എതിർത്തത് നിധിയുടെ വീട്ടുകാരാ, പിന്നെ പല പ്രശ്നങ്ങൾക്കൊടുവിൽ വിവാഹത്തിന് അവർ സമ്മതിച്ചു. ഇന്ന് വൈകിട്ടാണ് നിങ്ങളുടെ റിസപ്ഷൻ. ഇന്നലെ വൈകുന്നേരം മുതൽ നിധി നിന്റെ ഫോണിൽ വിളിച്ചോണ്ടേയിരിക്കുക, എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. മൊത്തം 47 മിസ്ഡ് കോൾസ്. നീ ഇപ്പൊ തന്നെ നിധിയെ വിളിച്ച് സംസാരിക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം, നിനക്ക് അവളെ ഓർമ്മയില്ലെന്ന് ഒരു കാരണവശാലും അവൾ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒന്നും മറക്കരുത്. ബി കെയർഫുൾ, ബി കെയർഫുൾ. ഇത് നിധിയെ വിളിക്ക്. നിങ്ങളാരാ? നിനക്കെന്നെ ഓർമ്മയില്ലേ? എടാ, നീ കുറച്ച് കുറച്ചായിട്ട് എല്ലാം മറക്കുവാണല്ലോ. എടാ ചന്ദ്രു, 4-5 വർഷമായിട്ട് നമ്മൾ ഒരു ഓഫീസിലൂടെ വർക്ക് ചെയ്യുന്നത്. ഓഫീസിലോ? നിങ്ങൾ ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ 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 എങ്ങനെ? ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചെന്നല്ലേ, കെട്ടുവാണെങ്കിൽ അവളെ കെട്ടുന്ന ഞാൻ വാശി പിടിച്ചെന്നല്ലേ. ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണം. എന്തുവാടെ എന്റെ അടുത്താ? ഒന്ന് പോയി അപ്പച്ച, പൊട്ടനപ്പച്ച. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണം. ഇവനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ അവന്റെ റൂട്ടിൽ കൊണ്ടുപോയി സംസാരിപ്പിക്കണം. എങ്ങനെ? ഇവിടെ നിൽക്ക്. എടാ, ഒരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ ഫോൺ ചെയ്ത് തരാം. അവളുടെ പേര് നിധി. അവളെന്നെ കുറച്ച് നാളായിട്ട് വട്ടാക്ക, തിരിച്ച് അവക്കിട്ടൊരു പണി കൊടുക്കണം. നീ അവളെ ഫോൺ ചെയ്തിട്ട് ചക്കരേ മോളെ, മോളാ നീ മുഴുവൻ കേക്ക്. ഏ മോളെ, സോറിടാ, നൈറ്റ് മുഴുവൻ നിന്നോട് സംസാരിക്കാനേ പറ്റിയില്ല. ഇയർ എൻഡിങ് ഓടിറ്റ് നടക്കുന്നോണ്ട് തിരക്കായിരുന്നു. അതിന്റെ കൂടെ ബോസിന്റെ ടോർച്ചർ. ഒന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ SMS അയച്ചത് കിട്ടിയില്ലേ? എപ്പോ? എടാ, ആ പെണ്ണിന്. ഓ, ആ പെണ്ണിന്. ആ ആ പെണ്ണിന് ജോലി കഴിഞ്ഞ് ഇപ്പോഴാ എണീറ്റത്. നല്ല ടയേർഡാണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ മോളെ, ഇത് ഇങ്ങനെ തന്നെ അവളോട് പറയണം. അല്ല, ഈ പ്രേമിക്കുമ്പോ മോളെ ചക്കര എന്നൊക്കെ വിളിക്കോ? എടാ, ഇവൻ ഇങ്ങനെയല്ലേ അവളോട് സംസാരിക്കണം. ഓ, അത് അവളെ പ്രേമിക്കുന്നവനല്ലേ വിളിക്കണ്ടേ? എടാ, ഞാനെന്തിനാ വിളിക്കണേ? അതിലാ കാര്യം, നീ സംസാരിക്കുമ്പോ നിനക്ക് അവളോട് ഭയങ്കര പ്രേമമാണെന്ന് തോന്നണം. തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കരുത്. ഓ, മനസ്സിലായോ? അവളെ അങ്ങനെ വിട്ട പറ്റില്ല. രാത്രിയും പകലും നോക്കാതെ ഏത് നേരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ? നീ എന്താ എന്റെ അടുത്ത് പറയാത്തെ? വിളിയാളെ, ആ ഞാൻ ഡയൽ ചെയ്തിട്ട് തരാം. ഞാൻ പറഞ്ഞപോലെ തന്നെ നീ സംസാരിക്കണം, കറക്റ്റ് ആയിട്ട്, റിയൽ ആയിട്ട്. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, നീ ഫോൺ താ. ഫോൺ എടുക്കടി. ഹലോ, ഏതൊരു പെണ്ണ് സംസാരിക്കുന്നത്? അപ്പച്ചാ, എടാ നിങ്ങൾ സംസാരിക്കും.
എന്തെങ്കിലും സംസാരിക്കും, നിങ്ങളല്ലേ ഓഫീസ് വർക്കുന്നത്, സംസാരിക്കും. ഞാൻ ഹലോ നിധി, ആ അപ്പച്ചനാ, അത് അവൻ ഒരു ലാൻഡ് ലൈനിൽ സംസാരിച്ചോണ്ടിരിക്കുക, അപ്പൊ അതാ ഞാൻ ഫോൺ എടുത്തത്. അല്ലല്ല, പിന്നെ സുഖല്ലേ? ഓ പെണ്ണിന് പരമസുഖം. ഡോ ചായ എനിക്ക് വേണ്ട, ചന്ദ്ര സാറിനോട് ചായ കൊടുക്ക. ആ പറഞ്ഞ കേട്ടില്ലേ, കൊടുക്കണോ? ആ ചന്ദ്രുവിന് രാത്രി മുഴുവൻ ഹെവി വർക്കായിരുന്നു, ഞാൻ കിടന്നുറങ്ങി. പറഞ്ഞില്ലേ അവൻ എസ് എം എസ് അയച്ചിരുന്നല്ലേ? ഓ ചോദിച്ചിരുന്നോ? അത് ശരി. ഓ അതിനൊന്നും ടെൻഷൻ വേണ്ട, ഞാൻ അവൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എത്തിച്ചോളാം. പിന്നെ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. യെസ് സാർ. ഓ സാർ, ഇല്ല സാർ, അയ്യോ സാർ, സാർ എന്തായി പറയണം, ഞങ്ങൾ ഇന്ന് രാവിലെ 4 മണി വരെ വർക്ക് ചെയ്തു. അതെ സാർ, സാർ ബാത്റൂമിൽ പോലും പോയിട്ടില്ല, സാർ അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ആണ്. ഏ സാറിന്റെ ഒരു തമാശ. ആ സാർ. ഓ സാർ, താങ്ക് യു സാർ. ശരി സാർ. ആ സാർ പിന്നെ ചന്ദ്രുവിന്റെ കല്യാണത്തിന് നേരത്തെ എത്തില്ലേ? ഓക്കെ സാർ, ഞാൻ അവിടെ കാണും സാർ. താങ്ക് യു സാർ. ഹലോ നിധി. ആ നമ്മുടെ എം ഡി എപ്പോ വന്നതേ? 1 മണിവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാ തിരിച്ചു വന്നതേ. അവളിപ്പോ ലൈനിലുണ്ട്, ഫോൺ തരട്ടെ. നിധി ചന്ദ്രനോട് കൊടുക്കാം. ചന്ദ്രു, നിധി. അവളാ സംസാരിക്കും. ഹായ് മോളെ, നൈറ്റ് ഫുള്ള് വർക്കായിരുന്നു, അതാ വിളിക്കാത്ത. സോറിടാ, ഇപ്പോഴൊന്ന് എഴുന്നേറ്റ്, ഭയങ്കര ടയേർഡ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാവേ. ശരിടാ, ബൈഡാ. അതെ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവനോട് നടക്കണം. ഹലോ. ഹലോ. ഹായ്. ഞാൻ വിളിക്കാം ജെസ്സി, നീ വെക്ക്. എല്ലാരും ഡല്ലായിരിക്കണല്ല, എന്തു പറ്റി? എന്തു പറ്റി? ആ അത് തന്നെ ഞാനും ചോദിച്ചു, എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഓ ക്രിക്കറ്റ് കളിച്ചതാണോ? ഞാനും കളിക്കുമായിരുന്നു മുമ്പൊക്കെ, ഇപ്പൊ എവിടെ നിന്നാ നേരം. രാവിലെ എണീച്ചാ ഒന്ന് കട ഉറക്കണം, ഇരുട്ടണവരെ ഇവിടെ തന്നെ. ആകെ കിട്ടുന്ന ഒരു ചൊവ്വാഴ്ച. അന്നാണെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങാനല്ലേ നോക്കൂ. മണിയല്ലേ അടിച്ചത്? എന്നിട്ട് പിടിച്ചോ, കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. ഓക്കെ 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 ഓക്കെ, ഇവിടെ അടി കൊണ്ടു കാണും. ഇവിടെയാണ് മെഡുല ഒബ്ലാങ്കട്ട. എന്ത് മുട്ട ഓംപ്ലേറ്റാ? ഇവിടെ അടി കൊണ്ടാ ആ ഷോക്കില് ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ഞാൻ താനെ ശരിയാക്കോളൂ. അങ്കിൾ, വേണുവിന്റെ സലൂണിൽ ഭയങ്കര തിരക്ക് അങ്കിൾ, അതുകൊണ്ട് നമ്മളിപ്പോ വേറൊരു സലൂണിലാ. ആ മരുതൻകുഴി പാലം ഇല്ലേ, അതിൻ്റെ അടുത്തൊരു വൈറ്റ് ബിൽഡിംഗ്, അതിൻ്റെ മുകളിൽ മുത്തൂറ്റൊക്കെ ഉണ്ട്. ആ അതിൻ്റെ താഴെ സോൾ ആൻഡ് സ്പിരിറ്റ് ബ്യൂട്ടി പാർലർ, ഇവിടെ എല്ലാം ഉണ്ട്. ആ ഓക്കെ. എന്താടാ ചന്ദ്രൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നെന്ന്? ഇങ്ങോട്ടോ? എന്തോ തിന് അങ്ങേർക്ക് ഡൈ അടിക്കണമെന്ന്. നീ മണ്ടനാണോടാ, അങ്ങേരെന്തിന് ഇങ്ങോട്ട് വരുത്തിയേ? അയ്യോ അണ്ണ അണ്ണ, നമ്മളും എല്ലാം ചെയ്യണ്ണാ, ഡൈയ്, ഫേഷ്യല്, മെനിക്യൂർ, പെഡിക്യൂർ എല്ലാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടണ്ണാ. നിന്നോട് ആരടാ അങ്കിൾ ഇവിടുത്തെ അഡ്രസ് കൊടുക്കാൻ പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം അങ്ങനെ ഇങ്ങോട്ട് വരുമെന്ന്? എന്താണെങ്കിലും അവന്റെ വീട്ടിൽ ചെന്ന പുള്ളിക്കാരനെ ഡീൽ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ? എന്തു പറ്റി?
നമസ്തേ. ഹലോ അങ്കിൾ. ഇതെന്താണോ? ഫേഷ്യൽ ആണ് സാർ. അത് മനസ്സിലായി. അതിനെന്തിനാ വയറ് വിളരിക്ക? അത് അത് പിന്നെ തടുക്കാൻ വേണ്ടിയാണ് സാർ. അതിന് വായിൽ വിളരിക്ക വെക്കോ? അത് ചുണ്ടി വെച്ചത് കറുത്തിരിക്കുന്ന ചുണ്ടൊക്കെ ചോന്ന് വരും സാർ. എന്തൊക്കെ പരിപാടികളാ. സാറിന് ഡൈ. ഓ എടാ, നിന്റെ അടിയൻ രമേശൻ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കാരണം അവൻ കല്യാണത്തിന് വരില്ലെന്നാ ഞാൻ കരുതിയത്. പിന്നെ നിന്റെ അമ്മമ്മയെ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. അവനും നിന്റെ പെങ്ങളും തമ്മിലുള്ള പ്രേമവാഹത്തിന് നീയായിരുന്നല്ലോ എതിരെ. ആ നീയാ ഇപ്പോ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോണേന്ന് ഓർക്കണം. ഏതായാലും ഇത്രയും ദൂരെ നിന്നും വന്ന സ്ഥിതിക്ക് നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളത് അവർ ഉറപ്പായിട്ടും ചെയ്യണം. അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ നാണക്കേടാ. അവരുടെ അടുത്ത് നിന്ന് ഞാനായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ സമ്പ്രദായത്തില് ആദ്യം റിസപ്ഷൻ പിന്നെ കല്യാണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതിനൊക്കെ ഞാൻ സമ്മതിച്ചത് നിന്നെ ഓർത്തിട്ടാ. അതുകൊണ്ട് അവർ ചെയ്യാനുള്ളത് അവർ തന്നെ അറിഞ്ഞ് ചെയ്യണം. ചെയ്തേ പറ്റൂ. നീ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ചന്ദ്രു. ഒരാഴ്ചയായി നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ എന്തൊന്നും മിണ്ടാത്തേ. നീ അവരോട് പറഞ്ഞോ ഇല്ലയോ? എടാ ചന്ദ്രു, അവന്റെ വായി വിളരിക്കിരിക്കല്ലേ അങ്കിൾ. വായിൽ വിളരിക്കിരുന്നെന്താ? അവന് തലയാട്ടിക്കൂടെ? ഇങ്ങനെ മിണ്ടാതിരുന്നാലേ ഓരോ കാര്യങ്ങളും നീ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി അത് എന്റെ അടുത്ത് നടക്കില്ല. കേരളാ ചന്ദ്രു നിന്നോടാ. അവൻ ഉറങ്ങിപ്പോയി അങ്കിൾ. എപ്പോ ഉറങ്ങി? ഞാൻ വരുമ്പോഴേ ഉറക്കമായിരുന്നു. അല്ല അങ്കിൾ, കൊറേ നേരം എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു, ദാ ഇപ്പോഴാ ഉറങ്ങിയത്. എടോ ഈ വെള്ളരിക്കും വായ വെച്ച് എത്ര സമയം ഇരിക്കേണ്ടി വരും? മൂന്ന് മണിക്കൂറോ? കുഴപ്പമില്ല അങ്കിൾ, ഞങ്ങള് വെയിറ്റ് ചെയ്തോളാം. ഇവനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വരാം. അങ്കിൾ പൊക്കോളൂ. എന്നാ അത് മതി. എത്രയാടേ? 50. എടാ അവനെ പിടിക്ക്. എടാ മനു, ആ ബോൾ തന്നെ. ഞാനിട്ട് കളിക്കാൻ. അവന്റെ അമ്മ പോടാ ക്രിക്കറ്റ്. കളിയുടെ ക്ഷണി ഇതുവരെ മാറിയിട്ടില്ല. എന്താ ചെയ്യാ? എടാ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഇവന്റെ മേലെ എപ്പോഴും കണ്ടു വേണം. ചന്ദ്രു വാ. അല്ല അപ്പൊ ക്രിക്കറ്റ് കളിക്കണ്ടേ? എന്തിവിടെ ബ്രേക്ക് ഇട്ടത്? എടാ എനിക്ക് വന്നിട്ട് കോൾ ചെയ്യാനുണ്ട്. ഇതെന്താ പന്തലൊക്കെ? ഞാൻ പറയാം വാ. രമേശടയാ പൊന്നടയാ, ഇതെപ്പറ്റി എത്ര നാളായി കണ്ടിട്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടാവും വിശേഷം? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അമ്മമ്മരെ കൂടെയാണോ വന്നത്? വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അല്ല ചേച്ചി എവിടെ? ചേച്ചി ആളൊക്കെ മാറിപ്പോയല്ലോ, ഇത്രയൊന്ന് തടിച്ചൂലേ. പിന്നെ അച്ഛനമ്മയ്ക്ക് എന്ത് പറയുന്നു? അല്ലെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറേയില്ലല്ലോ. അല്ല അളയനൊന്നും മിണ്ടാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? പറയാ. നിനക്ക് സുഖമാണോ? പിന്നെ എനിക്കൊന്നും കുഴപ്പം, അടിപൊളിയല്ലേ ആന്റി അമ്മാവ മോനു അല്ല എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അളിയ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? തുടങ്ങി അവന്റെ സ്ഥിരം ഒരു നമ്പർ. എത്തിയോ? ഇന്നലെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് പോയവനാ ഇപ്പോഴാ തിരിച്ചു വരുന്നത്. മുടിയും വെട്ടിയിട്ട് വീടിന്റെ നടുക്കു വന്ന് നിക്കുക. പോയി കുളിക്കടാ. ഇപ്പോരാ. നമസ്കാരം ആന്റി. അകത്തേക്ക് പൊക്കോളൂ. എന്തുപറ്റി ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ?
പറ്റി പോയി അമ്മേ. ചന്ദ്രു പഴയതുപോലെ ഒന്നുമല്ല, എല്ലാം മനസ്സിൽ വെച്ച് എന്നെ വകവെക്കില്ല, എന്നോട് മിണ്ടില്ല എന്നൊക്കെ കരുതിയതാ. ഈ കല്യാണത്തിന് വരണ്ടാന്നേ ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നതേ അവന്റെ മനസ്സിലില്ല. എന്നോട് എന്ത് സ്നേഹത്തോടെയാ സംസാരിച്ചത്? അവൻ വലിയ മനുഷ്യനാ, ഞാൻ അവന്റെ മുമ്പിൽ ചെറുതായി പോയമ്മേ. എന്റെ ചന്ദ്രു അങ്ങനെയാ, സ്നേഹിക്കാനേ അറിയൂ, ഒന്നും മനസ്സിൽ വെക്കില്ല, എല്ലാം അപ്പപ്പ മറന്നു കളയും. എന്റെ ചന്ദ്രു എന്നും ഇതുപോലെ തന്നെ ഇരിക്കണേ ഈശ്വര. ചേട്ടാ ലേറ്റായി, എന്റെ കുളി തെറ്റും, ഓട. റിസപ്ഷന് പോകുന്നവരെ ഇവനെ റൂമിൽ നിന്ന് വിടണ്ട, ആരോടും സംസാരിക്കാനും സമ്മതിക്കണ്ട. നിങ്ങളെ പറ്റി എല്ലാരും ഉണ്ടല്ലോ, നീ വാ പോയി കുളിക്ക്. കുളിക്കാനോ? എടാ ബാർബർ ഷോപ്പിൽ പോയിട്ട് വന്നതല്ലേ? ബാർബർ ഷോപ്പ് പോയിന്നു എപ്പോ? ഒന്നും പറ്റിയില്ല, നീ പോയി കുളിക്ക്. മണി കണ്ട ഇല്ലെങ്കിൽ എന്താടാ മൂത്രം? ആ പോ. ആ നിധി വിളിച്ചിരുന്നായിരുന്നു, നിന്റെ അമ്മയാ സംസാരിച്ചത്. അവരുടെ സൈഡിൽ നിന്ന് എല്ലാം കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു. ടിച്ചുവെച്ചിരിക്കുന്നു, എന്നെ പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ വേണു, അവനെ വില ആർക്കും പറ്റില്ല. ഏയ്, എനിക്ക് ഒരു ഡിഫറൻസും തോന്നുന്നില്ല. വെള്ളരയ്ക്ക് വച്ച ചുവക്കൊന്നും എവിടെ ചുവക്കൊന്നും, ചുമ്മാ ആളെ പറ്റിക്കാൻ ഓരോരോ പരിപാടികൾ. അവനോട് വിളിച്ച് റെഡിയാവാൻ പറ റിസപ്ഷൻ ഉള്ളതാ. ഈ വെള്ളരയ്ക്ക് വച്ച എവിടെ ചുവക്കും? എങ്ങും ചുമക്കില്ല, നീ കേറ്. അങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലായ? എനിക്ക് പേടിയാവുന്നു. അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരും വന്ന് ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ പണിയാവും. എനിക്കൊരു ഐഡിയ, നമുക്ക് പിന്നെ ഉറക്ക ഗുളിയൊക്കെ കൊടുത്ത് കെടുത്തിയാലോ. ഇഡിയറ്റ്, ഗുളികളൊക്കെ റിസ്കാ. ഗുളികളിലും കെമിക്കൽസ്, ബ്രെയിനിലും കെമിക്കൽസ്, കെമിക്കൽ റിയാക്ഷൻസിനോട് കളിക്കല്ല്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ബ്രെയിനിലുള്ള കെമിക്കൽസും ഗുളികളിലുള്ള, പ്ലീസ് ഓർക്ക് ഗുളിയെ വേണ്ട, തീർന്നില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആരും ഒന്ന് ചോദിച്ചാലും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നല്ല ടയർഡാണ്, അതുകൊണ്ട് ഉറങ്ങുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. ചന്ദ്രു ഡോറടിച്ചിട്ട് എന്തെടുക്കുവോ നിങ്ങള്? ഒന്നുമില്ല, ചന്ദ്രു കുളിച്ചോണ്ടിരിക്കുക. പുറത്തുനിന്ന് കുറ്റിട്ടിട്ട് കുളിക്കുക. ചേച്ചി, ചേച്ചിയെ പറ്റി വാടാ. അളിയോ, 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 ഇതെ പറ്റി ഓ ഒന്നും അറിയാത്ത പോലെ. മകളെ അങ്ങോട്ട് മാറിയിരുന്നേ, വാളിയ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തൊക്കെ ഉണ്ട് അളിയ? ആ പറ അളിയ, അദൃഷ്ടം എടുത്തുണ്ടോ? മുത്തശ്ശനെയും മുത്തശ്ശിയെയും പ്രാർത്ഥിക്കാം. ചിത്ര,
ആന്റി നിങ്ങളൊക്കെ പറ്റി എന്താ മോനെ അത്ഭുതം? മോന്റെ കല്യാണത്തിന് ഞങ്ങൾക്കാർക്കും വന്നൂടെ? എന്റെയോ? ചന്ദ്രു എപ്പെത്തിടാ? അമ്മാവ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? എന്തായാലും വൈകിട്ട് കാണണം കേട്ടോ. അമ്മാവ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടന്നിട്ട് വരാമേ. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ? അന്ന് എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അമ്മാവന്റെ മോള് ചിത്രയെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള പരിപാടിയാ. ഇവർക്കൊക്കെ ബുദ്ധിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം എന്റെ അമ്മയോട് പറഞ്ഞതാ എനിക്കിപ്പോ കല്യാണം വേണ്ട വേണ്ടെന്ന്. അളയാ ഞാനൊന്ന് ആദ്യം സെറ്റിൽ ആവട്ടെ. അല്ല, ഞാനറിയാതെ എന്നെ കെട്ടിക്കാൻ ഞാൻ എന്ത് മണ്ടനാ? അങ്ങനെ പാരെന്നെ കെട്ടിക്കണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. മണി, നമുക്കൊക്കെ കല്യാണം ശരിയാവോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ എനിക്ക് ഈ കല്യാണവും പ്രേമൊന്നും ശരിയാവില്ലെന്ന്. വെറുതെ ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി. ആ ചിത്ര ഉണ്ടല്ലോ, ഒരു പാവം പെണ്ണ, വെറുതെ അവളെ ആശിപ്പിച്ചിട്ട് അവളെ മനസ്സിലായിരിക്കില്ലേ? എന്തോ പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി. നിധി, അവൻ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറ. അപ്പൊ ശരി, റിസപ്ഷനെ കാണാം. ചന്ദ്രു ഇപ്പോഴും ഉറക്കാണോ? അവനെ ഇപ്പൊ വിളിക്കണ്ട, പാവം. അവൻ നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറങ്ങട്ടെ, എന്നാലേ റിസപ്ഷന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. ആ, ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോവാം. നിങ്ങളൊരു 5 മണിയാകുമ്പോ വന്നാ മതി. ശരി അമ്മേ. അമ്മേ, ഡ്രസ്സ് അതൊക്കെ അവിടെ വന്നിട്ട് മാറാം. ചന്ദ്രു നിങ്ങൾക്കും വാങ്ങി വെച്ചിട്ടുണ്ട്, താമസിയാതെ അങ്ങ് വന്നേക്കണേ. ശരി, നമുക്ക് പുറപ്പെടാം. അവരെല്ലാം ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇവനെ 5 മണിക്ക് മുമ്പ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്തു പറഞ്ഞാടാ അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവന്റെ വീട്ടുകാർ കല്യാണം എന്ന് പറഞ്ഞ് തീരും മുമ്പ് തന്നെ അവനുണ്ടാക്കുന്ന ബഹളം നമ്മൾ കണ്ടല്ലേ. എന്നിട്ട് ഇപ്പൊ അവന്റെ തന്നെ കല്യാണം എന്ന് പറഞ്ഞാ ഉറപ്പായിട്ട് അവൻ വരില്ല. എടാ, അടി കൊണ്ട ശേഷം ചന്ദ്രു നിധി എന്നുള്ള പേരേ കേട്ടിട്ടുള്ളൂ. അവളുടെ മുഖം കണ്ടിട്ടുണ്ടോ? അതായത് അവൻ എന്നെ നിന്നേക്ക് മറക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ മുഖം അവൻ ഒരിക്കലും മറക്കില്ല. നിധിയെ അവൻ നേരിട്ട് എപ്പോ കാണുന്നു ആ സെക്കൻഡിൽ അവനെല്ലാം ഓർമ്മ വരും. എന്താ ഉറപ്പ്? എടാ, ഈ പ്രണയം എന്ന് പറഞ്ഞ ആണിന്റെ മനസ്സിൽ ആഴത്തിലടിച്ച ആണി പോലെയാ. ഈ ഒബ്ലോങ്ങേറ്റിൽ അടി കൊണ്ടതുകൊണ്ടൊന്നും അവനത് മറക്കില്ല. ഇനി മരണക്കിടക്കിലാണെങ്കിൽ പോലും അവൻ അവളെ മറക്കില്ല. അതാണ് പ്രണയം. പക്ഷെ അപ്പച്ച, റിസപ്ഷന് പോയല്ലേ അവന് നിധിയെ കാണാൻ പറ്റൂ? അവൻ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും? പറഞ്ഞാടാ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്ന. അവന്റെ കല്യാണം എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. മറ്റാരുടെയെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എടാ ചന്ദ്രു, വാ, ഡ്രസ് ചേഞ്ച് ചെയ്യാം. അതെന്തിനാ? ഇതിനെന്താ കുഴപ്പം? പറയുന്ന കേക്കടാ, ഡ്രസ് ചേഞ്ച് ചെയ്യ്. ഹാ, ഞാനെന്തിനാ ഡ്രസ് മാറ്റുന്നേ? എടാ, റിസപ്ഷൻ അല്ലേ. റിസപ്ഷനോ? ആരുടെ റിസപ്ഷൻ? മണിയുടെ. മണിയുടെയോ? ഡാ മണി, നീ പറഞ്ഞതേ ഇല്ലല്ലോ. അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു. അത് പിന്നെ പെണ്ണ് ഗുജറാത്തിയാ, പട്ടേൽ. അപ്പൊ അതുകൊണ്ട് റിസപ്ഷൻ എന്നും കല്യാണ നാളെ. ഡാ പട്ടേലോ? ഈ മോന്തയ്ക്ക അത് ശരിയാ, മലയാളികൾ ഇവന് പെണ്ണ് കൊടുക്കില്ലല്ലോ. അല്ല, എപ്പോഴാ ഫിക്സ് ചെയ്തേ? അത് അത് പെട്ടെന്ന്. ഭയങ്കര ലവ് ആയിരുന്നല്ലേ. വേലയും കൂലിയില്ലെങ്കിൽ എന്ത്?
പ്രേമവും കല്യാണവും ഒക്കെ കറക്റ്റ് സമയത്ത് നടക്കും. അല്ലടാ അവൻ കാണുന്ന പോലെ ഒന്നല്ല പച്ച, മിടുക്കരാ. എടാ ചന്ദ്രു, ഡ്രസ് ചേഞ്ച് ചെയ്യാ. ഇതെന്താടാ പുതിയ ഡ്രസ്സൊക്കെ? മണി വാങ്ങിയതാ, എല്ലാവർക്കും ഉണ്ട്. മണി വാങ്ങിയെന്നോ? ഇത്രക്കും നല്ലവണാണോടാ നീ? എങ്ങനെ പറ്റുന്നത് ഇതൊക്കെ? ചന്ദ്രു വാ. അപ്പച്ചൻ്റെ കല്യാണമാണോ ഒന്ന് മാറ്റി പറയടാ. ആക്ച്വലി പ്രായം കൊണ്ട് അയാളല്ലേ മൂത്തത്, അപ്പൊ ന്യായമല്ലേ? ടാ, ഞങ്ങൾ നിന്നെ വെച്ചോണ്ട് ഒരുവിധം കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്തോണ്ടിരിക്കുക. അലമ്പാക്കല്ലേ റാസ്കൽ. ആരുടെ കല്യാണാടാ? മണിയുടെ. നീ പറഞ്ഞില്ലല്ലോ. പെട്ടെന്നാ ഫിക്സ് ചെയ്ത്. ഓ, ഏതാ പെണ്ണ്? ചന്ദ്രു, നമുക്ക് സ്റ്റേജിലേക്ക് പോ. നമ്മളെന്തിനാ കയറുന്നേ? മണിയുടെ അടുത്ത് കയറാൻ പറ. മണി വന്നോളും, നമുക്ക് അങ്ങോട്ട് പോവാം. സ്റ്റേജിൽ കയറി ഞാൻ എന്തേനാ? അവന്റെ കല്യാണല്ലേ. ഡമണി, സ്റ്റേജിൽ കയറ്. എന്താടാ കുന്ന മുഴുകി വലിക്കുന്നെ? സ്റ്റേജിൽ കയറ്, നീ കൂടെ വന്നേ. നീ എന്താ ഇങ്ങനെ? സ്റ്റേജിൽ കയറടാ. ഇവനതെന്തു പറ്റി ബാധ കയറിയ പോലെ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അത് അവനോട് പറയാതെ അവന്റെ കല്യാണം ഉറപ്പിച്ച്. അതാ, നീ ആരോടും പറയാൻ നിൽക്കണ്ട. കണ്ടിട്ട് ഒന്ന് ചുമ്മാ. ചന്ദ്രു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ സ്റ്റേജിലോട്ട് കേറ്. അതെ രമേശ, നീ അങ്ങോട്ട് ചെല്ല്. പെൺവീട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പച്ച, നമ്മൾ ഇവനെ എങ്ങനെ സ്റ്റേജിൽ കയറ്റും? പെൺവീട്ടുകാരും ആൾക്കാരൊക്കെ വന്നോടുക. അതെന്താ അമ്മ സ്റ്റേജിൽ കയറാൻ പറഞ്ഞ? മണിയുടെ കല്യാണത്തിന് അമ്മാവൻ, ചിത്ര, മാമനൊക്കെ വന്നിരിക്കുന്നേ. അത് മണി അവരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അതാ ആണോടാ? എന്ന് മുതലാടാ നീ ഇത്ര നല്ലവനായത്? രണ്ടു ദിവസമായിട്ട്. അതെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ അവൻ തന്നെ എല്ലാം മറന്നോളൂ. ആരുടെ കല്യാണാടാ? നിന്റെ കസിൻ്റെ. കസിൻ്റെ? ഏത് കസിൻ? ശരത്ത. കൊച്ചു പയ്യനാണവൻ. ഒരു പെണ്ണിനെ ലൈനടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു, പക്ഷെ കല്യാണമൊക്കെ ആയോ? കള്ളൻ, ഇങ്ങോട്ട് വരട്ടവൻ. ആരാ ഈ ശരത്? എനിക്കെങ്ങനെ അറിയാം? ചന്ദ്രു വാ, സ്റ്റേജിലോട്ട് പോ. ഞാൻ എന്തിനാ സ്റ്റേജിൽ കയറുന്നേ? ഞാൻ പറഞ്ഞ നീ കേക്കോ ഇല്ലേ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ചാടും. എടാ, നീ പറഞ്ഞ അവൻ ഈ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് വരെ ചാടുമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ എല്ലാം അവനോട് പറയടാ. അവൻ നിധിയെ സ്നേഹിച്ചതും അവരെ കല്യാണം ഫിക്സ് ചെയ്തതും എല്ലാം ഫുൾ. അവൻ വൺ ബൈ വൺ ആയിട്ട് എല്ലാം മറന്നോണ്ടിരിക്കുക. ഇപ്പൊ ഇത് മുഴുവൻ പറയാൻ പോയാലേ, നീ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ സ്റ്റാർട്ടിങ് മറക്കും. ഒരൈഡിയയും കൊണ്ട് വന്നിരിക്കുന്നു. എടാ, നീ ഇപ്പൊ അവനോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ നീ കേക്കോ ഇല്ലേ ഒന്ന്? അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വെപ്പൺ. അതെ, ഈ വാക്കും കേട്ടിട്ടാണ് അവൻ സ്റ്റേജിലേക്ക് പോയത്. അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിച്ചാ അവനത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഒരു തവണ ഉപയോഗിച്ചാ അവൻ മറന്നതിന് ശേഷമേ വീണ്ടും ഉപയോഗിക്കാവൂ.
കെയർഫുൾ. ആരുടെ കല്യാണമാടാ? നിന്റെ കസിൻ ശരത്തിന്റെ. ശരത്തിന്റെയോ? കൊച്ചു പയ്യനാടാവൻ. എടാ നീ ചെയറിലിരിക്കേ. ചെക്കനും പെണ്ണും ഇരിക്കണ്ട ചെയറിലത്. ഞാനെന്തിനാ ഇരിക്കുന്നേ? ശരത്തല്ല ഇരിക്കേണ്ടത്. എടാ കാര്യമുണ്ട്, നീ ഇരിക്ക്. എന്ത് കാര്യം? നിനക്കത് എന്ത് പറ്റി? എടാ ചന്ദ്രു, ഞാൻ പറഞ്ഞ നീ കേക്കോ ഇല്ലയോ? ഞാൻ നിന്നോട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടും. ചന്ദ്രുന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാ, സീനിയറാ. ചന്ദ്രുന് വലിയ ബഹുമാനോ, വലിയ മനുഷ്യനാ. അതാ ഇതാരുടെ റിസപ്ഷനാ? നിന്റെ കസിൻ ശരത്തിന്റെ. ശരത്തിന്റെയോ? എന്നിട്ട് ശരത്ത് എവിടെ? അവൻ വരുമടാ, നീ ഇവിടെ നിക്ക്. നമ്മൾ എന്തിനാ ഇവിടെ നിക്കുന്നത്? എടാ കാര്യമുണ്ട്, നീങ്ങി നിക്ക്. എന്തിനാടാ? കുറച്ചങ്ങോട്ട് നീങ്ങി നിക്ക്. ഇവിടെ ശരത്തല്ല നിക്കണ്ടേ? എടാ അവന്റെ പെണ്ണിനോട് അവനല്ലേ നിക്കണ്ടേ? ഞാൻ നിക്കില്ല. ഞാൻ പറഞ്ഞാ നീ കേക്കോ ഇല്ല. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ലടാ. ശരിയാവുമ്പടാ, നീ അവളെ തിരിഞ്ഞു നോക്ക്. എന്തിന്? തിരിഞ്ഞു നോക്കടാ. എന്താ ചന്ദ്രു പറഞ്ഞത്? ഒന്നുമില്ല. എന്തോ യക്ഷിയെ പോലുണ്ടെന്ന്. അതും അത് ഫ്രണ്ടിലോ സ്ത്രീ യക്ഷിയെ പോലെ മേക്കപ്പെട്ടിരിക്കുന്നു. ഞാനോ? അല്ല, ആ കുട്ടി മിണ്ടാതിരിയടാ. കുട്ടിയോ? ഇതോ കണ്ണാണെങ്കിലേ, ഇടയിലെ തൊട്ട് പുറകെ നിൽക്കുന്ന പെണ്ണ് യക്ഷിയെ പോലെ മേക്കപ്പ് ഒക്കെട്ടുണ്ട്. ഈ പ്രണയം എന്ന് പറഞ്ഞ ആണിന്റെ മനസ്സിൽ ആഴത്തിലടിച്ച ആണി പോലെയാ. ഇനി മരണക്കിടക്കിലാണെങ്കിൽ പോലും അവൻ അവളെ മറക്കില്ല. ഹാർട്ട് റിസപ്ഷനാ പ്രിയ? എന്റെ മേക്കപ്പ് ഓവറാണോ? ഇല്ല, ആര് പറഞ്ഞു ഓവറാണെന്ന്? ആരും പറഞ്ഞൊന്നുമില്ല. സീതെ, ഇത് ലാസ്റ്റ് ടൈം. ഇനി ഇങ്ങനെ പറഞ്ഞാ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഇല്ല നിധി, അവൻ വെറുതെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇങ്ങനെയാണോ കളിയാക്കുന്നത്? അത്രയ്ക്ക് വിഷമായിരുന്നെങ്കിൽ ഒരു മേക്കപ്പ് മാനെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നൂടായിരുന്നോ?
രാവിലെ മുതൽ എത്ര തവണ ഫോൺ ചെയ്തു, ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവസാനം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് ചെയ്തു. ജെസ്സി ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അയാൾ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കണ്ടോണ്ടി മാത്രം വന്നതാ. നീ വെറുതെ, നിനക്ക് മാത്രം അവനെ ഡീൽ ചെയ്യാൻ പറ്റൂ. അവിടെ തന്നെ നിക്കടാ, പ്ലീസ് ഡാ, നിനക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, പ്ലീസ്. നീ ഇങ്ങോട്ട് വരുന്നോ ഇല്ലയോ? എടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ചന്ദ്രുവിന്റെ കല്യാണം തന്നെ നിന്നു. നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയോ? എടാ മണി, അയാളെ ഞാൻ ഇപ്പൊ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെയും ജെസ്സിന്റെയും കാര്യം ഒരിക്കലും നടക്കില്ല. ഒന്നും മനസ്സിലാക്കട. അപ്പച്ച, അപ്പച്ച, നിങ്ങൾ പറഞ്ഞവൻ കേക്കും ഒന്നിച്ചില്ലേ, പ്ലീസ് ഒന്ന് പോടാ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആരാണെന്ന് ചോദിച്ചതിന് ശേഷം എന്നെ അവന് ഓർമ്മയുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാ. നിങ്ങൾ പിന്നെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ? നീ ചെല്ലേ. അപ്പച്ച, ഇങ്ങനെ പറഞ്ഞ എങ്ങനെ? അപ്പച്ച, എനിക്ക് പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞില്ലേ? പേടുതൂറി സംസാരം കേട്ടതൊന്നും എന്തോ വലിയ സംഭവമാണെന്ന്. അതിന് ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞാ നീ കേക്കൂ ഇല്ലയോ? നിധിയോട് സംസാരിക്കാൻ അവനെ സമ്മതിക്കരുത്. മണി, നീ ഇതെപ്പറ്റി ഇപ്പോഴത്തേ ഉള്ളൂ? ഓ, മോളെ കണ്ടില്ലേ? കണ്ടു കണ്ടു. മോളെ കരയാണോ? സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചന്ദ്രു, ഞാൻ പറഞ്ഞ നീ കേക്കുവോ ഇല്ലയോ? പോവേ, നീ പറഞ്ഞ ഞാനെന്തിനാ കേക്കുന്നത്? ഒന്നും പറ്റിയില്ല അല്ലേ? ഒന്നും പറ്റാത്തത് കൊണ്ടാണോ എന്റെ മോള് കരയുന്നത്? ഞങ്ങളാരാന്നോ? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എന്താവും? കുറച്ചുകൂടെ കഴിയുമ്പോ എന്റെ മോളെ അറിയില്ലെന്ന് പറയുവോ? പിന്നല്ലാതെ ചോദിച്ച കേട്ടില്ലേ ഞാൻ ആരാന്നോ? അന്നേരം പറഞ്ഞതായി കല്യാണം വേണ്ടെന്ന്. വേണ്ട മോളെ, ഇത് ശരിയാവില്ല. ഇത് ഇപ്പൊ ഇവിടെ നിർത്തുന്ന നിനക്ക് നല്ലത്. പറയുന്ന കേക്ക് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. പപ്പാ,
ശരിക്കും സീരിയസ് ആയോ? സത്യം പറഞ്ഞ നീ ഒരു സുന്ദരി കുട്ടിയാ. ഇനി ഇവനോട് വച്ചോണ്ടിരുന്ന പണിയ ഇപ്പൊ തന്നെ ഇവനെവിടുന്ന് പൊക്കാം. എന്താടാ ഇതിനും മാത്രം നീ ചന്ദ്രനു വേണ്ടി എന്താടാ ചെയ്ത്? ഞാനെന്ത് ചെയ്തു? അല്ല, ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും കേൾക്കുന്നില്ല. പക്ഷെ നീ എന്തു പറഞ്ഞാലും അവനനുസരിക്കുന്നുണ്ടല്ലോ. ഞാൻ അവന്റെ ഫ്രണ്ടല്ലേ? ഓ, അപ്പൊ ഞങ്ങളാരും ഫ്രണ്ട്സ് അല്ല. നീ പറഞ്ഞ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്നും എടുത്തു ചാടാൻ മാത്രം എന്താടാ ഇത്ര ഫ്രണ്ട്ഷിപ്പ്? സത്യം പറ, വേറെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നീ അവന്റെ ജീവൻ രക്ഷിക്കുന്നത് പോലെ എന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ. എടമണി, അവന് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വിട്. അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ല അപ്പച്ച. അപ്പൊ ഞങ്ങൾ അറിയാൻ പാടില്ലല്ലേ. ശരി, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സാരമില്ല, പോട്ടെ. ശരി, പറയാം. ഞങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം പബ്ലിക് എക്സാം. ചന്ദ്രുവിനാണെങ്കിൽ പടം വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അവന്റെ എല്ലാ റെക്കോർഡ് ബുക്കിലും ഞാനാ പടം വരച്ചു കൊടുത്തത്. വരച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അത്ര ഉള്ളാ? എന്താടാ നിനക്കെന്നെ കണ്ട പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടാ? ശരി, എന്റെ ആര്യം പോട്ട്, അയാളെ കണ്ട പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടാ? പാടം വരച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ആരെങ്കിലും ബിൽഡിങ്ങിന് വേണ്ടത് ചാടൂ? ശരിയാ, അതിനു വേണ്ടി ആരെങ്കിലും ജീവൻ കളയോ? ഞാനാണോ അങ്ങനെ പറഞ്ഞേ? അവനല്ലേ, അവനോട് ചോദിക്കൂ. എന്തു പറ്റി? ഓ, തുടങ്ങി. അപ്പച്ച, ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ ഇവൻ പറഞ്ഞ എല്ലാം അവൻ കേൾക്കണത്? ഏതാടാ ചെറിയ കാര്യം? എന്നാ പിന്നെ നിനക്ക് വരച്ചു കൊടുത്തൂടായിരുന്നോ? അപ്പച്ച, രണ്ടു ദിവസമായിട്ട് ഒന്നും ശരിയല്ല. അനിയ, രണ്ടു ദിവസമല്ല, മൊത്തം 3 ദിവസം, നാളെയും കൂടെ കൂട്ടിട്ട്. ഇല്ല അപ്പച്ച, എനിക്കെന്തോ ഇവൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവുന്നൊരു തോന്നൽ. ശരി, അപ്പൊ എന്നാ നമുക്ക് എല്ലാവർക്കും ചെന്ന് കിടന്ന് ഉറങ്ങാം. ഫുൾ, എല്ലാരും കിടന്നുറങ്ങിയ പിന്നെ ഇവനെ ആരും നോക്കും? എന്നാ അപ്പച്ച നോക്കിക്കോ. ഞാനാ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ നോക്കി. റിസപ്ഷനിൽ ഫുൾ ടൈം സീതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ്? നിർത്ത്, നീ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോ. എനിക്കെന്തോ എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നു. അതെന്തോ? അല്ല, ചന്ദ്രു സീത പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ കല്യാണം കഴിക്കും. എടാ ചന്ദ്രു, ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞ നീ കേൾക്കോ ഇല്ലയോ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നീ ചാടും. പക്ഷെ തല്ലടാ, എനിക്കൊരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ എങ്ങനെയാണ് താലി കിട്ടുന്നത്? നീ എന്റെ കാര്യം വിട്, പാവലടാ കുട്ടി. നീ അവളെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മുടെ കൂടെ പഠിച്ചൊരു തങ്കമണിയില്ലേ? എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ലടാ.
കല്യാണം കഴിക്കാൻ പറ്റില്ല. അതെന്താ, നീ എന്ത് പറഞ്ഞാലും കേക്കില്ലേ? പറഞ്ഞു നോക്കിയടാ. പക്ഷെ ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിനെ എങ്ങനെയാ കല്യാണം കഴിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നത് ന്യായമല്ലേ? എന്ത് ന്യായമാടാ? അത് മാത്രമല്ല, അവനാ പഴയ തങ്കമണി മറന്നിട്ടില്ല. ഏത് തങ്കമണി? എടാ, അവൻ പ്രേമിച്ചൊരു പെണ്ണില്ലേ, നമ്മൾ എയ്റ്റി പഠിക്കുമ്പോ സെവൻത്തിൽ പഠിച്ച ആ തങ്കമണി. ആ എടാ, ഞാൻ പറഞ്ഞല്ലേ, ഈ പ്രേമെന്ന് വെച്ചാലേ ആണിന്റെ മനസ്സിലടിച്ച ആണി പോലെ. എന്താടാ അവൻ നിധിയുടെ കഴുത്തിൽ താലി കെട്ടില്ലെന്ന്? അതെന്ത്? അവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രേമിച്ച തങ്കമണിയില്ലേ, അവളിതൊരു മറന്നിട്ടില്ലെന്ന്. പിന്നെ എന്തിനാടാ ഇവൻ നിധിയെ കയറി പ്രേമിച്ചത്? എടാ, തങ്കമണിയെ കുറിച്ച് പറഞ്ഞത് അവൻ മറന്നിട്ടുണ്ടാവും. ഒരു വട്ടം കൂടെ പോയി ഒന്ന് ട്രൈ ചെയ്യടാ. ഞാൻ ഇപ്പൊ തന്നെ രണ്ടു വട്ടം പറഞ്ഞു, അവൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പാവം, എന്നെ വിശ്വസിച്ചവനോട് ഇരിക്കുന്നത് കഷ്ടമുണ്ട്. സീതെ, എടാ പ്ലീസ്ഡാ, ഒരു വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്കടാ. എടാ സീതെ, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യടാ, പ്ലീസ് ചെല്ല്. ഞാൻ പറഞ്ഞ നീ കേക്കൂയില്ലേ? നീ പറഞ്ഞ ഞാൻ ഈ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ചാടോടാ. നീ അവളെ കല്യാണം കഴിക്കും. പക്ഷെ ആരാണെന്നറിയാത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ എങ്ങനെയാണ് താലി കെട്ടുന്നത്? നീ എന്റെ കാര്യം വിട്, പാവല്ലടാ പെണ്ണ്. നീ അവളെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അവളെ അറിഞ്ഞുകൊണ്ട് ചതിക്കലടാ നമ്മള്. മുഹൂർത്തത്തിന് നേരമായി. എങ്ങനെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കടാ. ആരാണെന്ന് പോലും അറിയാത്തൊരു പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടില്ല, അത് ഉറപ്പാ. എനിക്കവനെ അറിയാൻ, അവൻ കെട്ടില്ല. എടാ നീ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യ്, ലാസ്റ്റ് ടൈം ചെല്ല്, പ്ലീസ്. നീ കേക്കൂയില്ലയോ? എടാ എന്നെ ഒന്ന് വിശ്വസിക്കണം. നീ അവളുടെ അടുത്ത് താലി കെട്ടു. എന്തും ചെയ്യണ. ഒരു പരിചയമില്ലാത്ത പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അതല്ലടാ തങ്കമണി, അവളോട് ഞാൻ എന്ത് പറയും? ഹലോ
അതേ, ചന്ദ്ര അവിടെ ഛർദ്ദിക്കുന്നു. എന്തോ പറ്റിയോ? എന്തോ ഭക്ഷണത്തിന് എന്തെങ്കിലും ആയിരിക്കുമോ? എന്ത് പറ്റിയോ? ഒന്നുമില്ലെങ്കിൽ ഫുഡ് പോയിസൺ തോന്നുന്നു. ഡോക്ടറെ അടുത്ത് പോയാലോ? എന്ത് പറ്റി? എന്താ പ്രശ്നം? അതെ, നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ. ഫുഡൊന്നും അത്ര ശരിയല്ല. എന്റെ വയറിന് പ്രോബ്ലം. ആരാ കേറ്ററിംഗിന്റെ ആൾക്കാരെ വിളിക്കാവന്മാരെ? അതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എല്ലാം നന്നായിട്ട് വന്നില്ലേ? പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ചന്ദ്രുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയാവും. ശരി, എന്നാ ഞാൻ കൊണ്ടുപോയിട്ട് വരാം. വേണ്ട, ഞങ്ങൾ കൊണ്ടുപോകോളാം. അതെ, അവര് മാനേജ് ചെയ്തോളും, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാനും വരാം. വേണ്ട, നീ ഇവിടെ ഇരിക്ക, അവര് പോയിട്ട് വരട്ടെ. ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഉറക്ക ഗുളിയോ കൊടുക്കാമോ ഡോക്ടർ? അതിനെന്താ, കൊടുക്കാലോ. തനിക്ക് നല്ല ക്ഷീണമുണ്ട്. യു ടേക്ക് റെസ്റ്റ്. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? എടാ ലേറ്റ് ആക്കല്ലേ, നമുക്ക് പോകണ്ടേ? എവിടെയാടാ പോകുന്നത്? വീട്ടിലേക്ക് പോയിട്ട്. എടാ നാളെ റിസപ്ഷൻ ആടാ. എടാ റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞടാ. എടാ നിന്റെ കല്യാണം കഴിഞ്ഞടാ. കല്യാണം കഴിഞ്ഞു? അതെടാ നിന്റെ കല്യാണം കഴിഞ്ഞടാ. നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? അതൊന്ന് നോക്കി. ഞാനറിയാതെ എന്റെ കല്യാണം കഴിഞ്ഞു. അതെങ്ങനെയാടാ? എന്റെ വീട്ടുകാരും അറിഞ്ഞില്ലേ? അവരൊക്കെ ഇത്ര മുണ്ടന്മാരാണോ? എന്റെ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നത്? എല്ലാം പറഞ്ഞുതരാം, നീ വാ. ഈ അണിയനാരെ കല്യാണത്തിന് വിളിച്ചേ? എത്ര തെറി വിളിച്ചാലും കേറി വന്നോളും, ശാപം. ഇതിൽ നിധിയേക്കാളും നല്ല രസമുണ്ടല്ലേ, നോക്കട. നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിലുള്ള ചന്ദ്രു, മണി, സീത, അപ്പച്ചൻ. ചന്ദ്രുവിന്റെ യഥാർത്ഥ പേര് പ്രേം. പ്രേമിന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു മകളുണ്ട്, പേര് ധന. പ്രേം ഇപ്പൊ സിനിമയിൽ തിരക്കേറിയ ക്യാമറമാനാണ്. ഈ സംഭവം കാരണം അപ്പൊ ഏറ്റവും കൂടുതൽ ഭയന്നതും പിന്നീട് ഓർത്തോർത്ത് ചിരിച്ചതും ഒരാളാണ്, സീത എന്ന സരസ്. സരസിന്റെയും ലക്ഷ്മിയുടെയും കല്യാണം കഴിഞ്ഞു. ഇവരിപ്പോ മുംബൈയിൽ സെറ്റിൽ ആയിരിക്കുവാണ്. അപ്പച്ചൻ, അപ്പച്ചൻ എന്ന ബക്സ്, ആളിപ്പോ ക്രിക്കറ്റ് കളിയൊക്കെ നിർത്തി നല്ലൊരു കഥയൊക്കെ എഴുതിയിട്ട് സംവിധായകനാകാനുള്ള ഒരുക്കത്തിലാണ്. പ്രേമിന്റെ മെഡലോബ്ലോങ്ങേറ്റൽ അടികിട്ടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. മണികണ്ഠൻ എന്ന ബാലാജിക്ക് ഒരു കഥയും സുരേഷ് നായർക്ക് ഒരു സിനിമയും കിട്ടി. ആ കഥയാണ് നമ്മളിപ്പോ സിനിമാ രൂപത്തിൽ കണ്ടത്. മെഡുല ഒബ്ലാങ്കട്ട. മറിയാ മറിയാ
Maria. Yeah! Yeah!